ഹലോ, ഗുഡ് ഈവനിങ് ആൾ. ഓക്കെ, ഞാൻ ക്ലാസ് തുടങ്ങാൻ ഓക്കെ 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 എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഇന്ന് നമ്മുടെ ജിസ് മിസ്സിന്റെ ക്ലാസ്സാണ് നിങ്ങൾക്കുള്ളത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഞാൻ ഇന്നലെയും ഇന്നാളുമായിട്ട് രണ്ട് ദിവസ കാലമായിട്ട് കുറച്ച് സ്റ്റുഡൻസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മൂന്നാല് പേര് വിളിച്ചിരുന്നു. അപ്പോ നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കാനും ക്ലാസിന്റെ ഹലോ കേൾക്കുന്നില്ലേ? നമ്മുടെ ക്ലാസിന്റെ പുരോഗതിക്കും മറ്റുമായിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്മാർട്ട് സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ള ചില സംശയങ്ങളും ആശങ്കകളും നമ്മുടെ വിദ്യാർത്ഥികളിൽ ചില ആളുകൾക്കുണ്ട് എന്ന് ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ചില ആളുകൾ എന്നെ വിളിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസിന്റെ ഫസ്റ്റ് സെഷനിൽ ഒരു 5 മിനിറ്റ് നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതില് ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾക്കുള്ള സംശയം, നമ്മുടെ സ്ഥാപനം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ സ്ഥാപനം ജനുവിൻ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണോ, എന്താണ് ഈ സ്ഥാപനത്തിന്റെ ചരിത്രം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കോളുകളായിരുന്നു രണ്ട് മൂന്ന് പേരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ അത് വിശദീകരിക്കാം. നമ്മുടെ സ്ഥാപനം ആരംഭിക്കുന്നത് 2011-ലാണ്. 2011 മുതൽ കോവിഡ് വരെയും നമ്മുടെ സ്ഥാപനം ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് PSC കോച്ചിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. എറണാകുളം ജില്ല നോർത്ത് പറവൂർ ടൗണിൽ ആണ് നമ്മുടെ ഓഫീസ് അന്ന് ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു നമ്മുടെ കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നത്. 2000 കോവിഡിന്റെ ഫസ്റ്റ് സെഷൻ വന്ന സമയത്ത്, ഫസ്റ്റ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന ഒരു സന്ദർഭത്തിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് മാറുകയും ഓഫ്ലൈൻ പൂർണ്ണമായി നിർത്തുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് അന്ന് മുതൽ ഈ നിമിഷം വരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ 2024 നമ്മൾ വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ +2 ഉൾപ്പെടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഉടൻ തന്നെ അടുത്ത മാസത്തോട് കൂടിയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളോട് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനം കേരളത്തിൽ എറണാകുളം ജില്ലയിലെയും തൃശൂർ ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും പ്രശസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സഹകരണ ബാങ്കുകളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ആ സഹകരണ ബാങ്കുകളുടെ ബ്രാൻഡിങ്ങില് അവരുടെ ബ്രാഞ്ചില് സ്മാർട്ട് അക്കാദമി എന്നുള്ള പേരില് നമ്മൾ ഒരുപാട് സ്ഥലത്ത് 100 സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 100 സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PSC കോച്ചിങ്ങും അതോടൊപ്പം തന്നെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ അതിന്റെ രേഖകളാണ് അതിലൊന്നാണ് ഇപ്പൊ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. എറണാകുളം ജില്ലയിൽ ഓച്ചന്തൂരത്ത് സർവീസ് സഹകരണ ബാങ്ക് നമ്മളുമായി ചേർന്നുകൊണ്ട് സ്മാർട്ട് അക്കാദമിയെ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള PSC കോച്ചിങ്ങിന്റെ ഒരു നോട്ടീസാണ് അത്. തൊട്ടടുത്തത് വരുന്നത് മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ക്ലാസിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് വരുന്നത് പറവൂർ സഹകരണ ബാങ്ക്, 1759, ഒരു വലിയ കേരളത്തിൽ തന്നെ വലിയ ബാങ്കുകളിൽ ഒരു ബാങ്കാണത്. ആ ബാങ്കിന്റെ PSC കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് എടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക്, എറണാകുളം ടൗണിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. ആ ബാങ്കിന്റെ ഒരു നോട്ടീസാണ് ഈ കൊടുത്തിട്ടുള്ളത്. അടുത്തത് എടപ്പള്ളി വടക്കും സഹകരണ ബാങ്കിന്റെ അതിന്റെ പോസ്റ്ററാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കിന് തന്നെ പോസ്റ്ററാണ്. അടുത്ത ബാങ്ക് വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക്, ആ ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കോഴ്സിന്റെ അവരിറക്കിയിട്ടുള്ള ബാങ്ക് ഇറക്കിയിട്ടുള്ള നോട്ടീസ് വേണ്ടതല്ലായിരുന്നു, നമ്മളിറക്കിയിട്ടുള്ളതല്ല. ഈ നോട്ടീസുകളും പോസ്റ്ററുകളും മുഴുവൻ ഇറക്കിയിട്ടുള്ളത് അതാത് ബാങ്കുകാരാണ്. നിങ്ങൾക്ക് അതിൽ ഓരോ ബാങ്കിന്റെയും സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും പേരും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫോൺ നമ്പറുകളും അതിൽ തന്നെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പുത്തൻവരിക്കര സർവീസ് സഹകരണ ബാങ്ക്, ഇതുപോലെ കുറെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ കോച്ചിങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും
പ്രശസ്തരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളാണ്. ഇന്ന് ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററായി, വ്യവസായ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പി രാജീവ് അവർഗൾ, അദ്ദേഹമാണ് നമ്മുടെ ഒരു ക്ലാസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മറ്റു ക്ലാസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് വൈപ്പിൻ എം എൽ എ നമ്മുടെ കെ എൻ ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണൻ എം എൽ എ ആണ് നമ്മുടെ മറ്റൊരു ക്ലാസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മറ്റൊരു ക്ലാസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കോതമംഗലം എം എൽ എ ആന്റോ ജോണോ ആന്റോ ആന്റണിയോ ആ സാറാണ്. പിന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് സാറ്, ഓപ്പോസിറ്റ് ലീഡർ ശ്രീ വി ഡി സതീശൻ, പിന്നെ മനോജ് മൂത്തേട, ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേട സാറ്, അവരൊക്കെയാണ് നമ്മുടെ ക്ലാസസിന് വേണ്ടിയിട്ടുള്ള നിർലോഭമായിട്ടുള്ള പിന്തുണയും സഹകരണവും എല്ലാ കാലത്തും നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പി എസ് സി കോച്ചിങ് കൂടാതെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, ഫാർമസി അസിസ്റ്റന്റ്, ഈ കോഴ്സുകളാണ് നമ്മൾ പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോഗോസ് രണ്ടെണ്ണം ഉദ്ഘാടനം ചെയ്തത് ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദുവാണ്. ആ മാം നമ്മുടെ ഞങ്ങൾ കേരളത്തിലെ സഹകരണ ജീവനക്കാർക്കും സഹകരണ ബോർഡ് അംഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നടപ്പാക്കുകയുണ്ടായിരുന്നു. ഒരു പാഠ്യപദ്ധതി മുഴുവൻ സഹകരണ ബാങ്കുകൾക്കും വേണ്ടി നടപ്പാക്കുകയുണ്ടായിരുന്നു. ആ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനമാണ് അത് വഹിച്ചത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉദ്യം രജിസ്ട്രേഷൻ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ MSME രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മള് ലേബർ ഡിപ്പാർട്ട്മെന്റിനകത്ത്, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ലേബർ ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള രജിസ്ട്രേഷന്റെ ഫോമാണ് ഈ കാണുന്നത്. ഇത് സ്മാർട്ട് സെഞ്ചു കൺസൾട്ടൻസിയുടെ പാൻ കാർഡാണ്. ഓക്കെ, ഇത് നമ്മുടെ ടീം അംഗങ്ങള് എറണാകുളം MB ഹൈബീഡിന് മൊത്തമായിട്ട് ഒരു വേദി പങ്കിടുന്ന ദൃശ്യങ്ങളാണ്. ഇത് നമ്മള് കേരളത്തിലെ ഒരു 5000 വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ടുള്ള പി എസ് സി കോച്ചിങ് നൽകിയതിന്റെയും, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് സി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് SSA സർവശിക്ഷ അഭിയാൻ, സമഗ്ര ശിക്ഷ കേരളയുടെ എറണാകുളം ഡിസ്ട്രിക്ട് പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ ജോസ്പെത് ജേക്കബ് സാറ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോ ഈ വേദിയിൽ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ജെന്യൂനിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് മുമ്പാകെ വെക്കാനുള്ള രേഖകൾ. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആശങ്ക നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഞാനൊരു പരിശോധന നടത്തുകയുണ്ടായി. അപ്പോ കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് നമ്മുടെ PRO മാർക്ക് വരുന്ന ഭീഷണിക്ക് തുല്യമായിട്ടുള്ള ചില സന്ദേശങ്ങളാണ്. ആ സന്ദേശങ്ങൾ നിങ്ങൾക്ക് പുറത്ത് ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി സ്കൂൾസിന്റെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. 40,000 രൂപ മുതൽ 60,000 രൂപ വരെ വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ PSC നോട്ടീസുകൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 10,000 രൂപ ഒരു വർഷത്തേക്ക് PSC കോച്ചിങ്ങിന് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ 400-500 രൂപയ്ക്കാണ് കേരളത്തിൽ PSC കോച്ചിങ് പഠിപ്പിച്ചത്. 56,000 വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ PSC കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഏറ്റവും കുറഞ്ഞ ഫീസിനകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ഒരുമിച്ച് പൈസ അടക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഉൾപ്പെടെ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ഫീസിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതൊരു ലാഭാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനം നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ല. ആ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നാകെ സമനയം സൂചിപ്പിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഞങ്ങളിരയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അക്കൗണ്ടുകൾ, ഗൂഗിൾ അക്കൗണ്ടുകൾ, ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടുകൾ ഒരു ഘട്ടത്തിൽ ദിനംപ്രതി അറ്റാക്കിന് ഇരയായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം 8,000 രൂപ മറ്റ് സ്ഥാപനങ്ങൾ ഫീസ് വാങ്ങുമ്പോൾ, 10,000 രൂപ മറ്റ് സ്ഥാപനങ്ങൾ ഫീസ് വാങ്ങുമ്പോൾ ഞങ്ങൾ 500 രൂപക്കും 400 രൂപക്കുമാണ് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോ ഞങ്ങളൊരു പുതിയ പ്രൊജക്ട് വന്നിട്ടുണ്ട്. ഞങ്ങള് മറ്റൊരു കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സിട്രോൺ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷന്റെ സി എസ് ആർ ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട്സ് ഇപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് 6,000 രൂപക്കാണ് കൊടുക്കുന്നത്. പുറത്ത് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഇന്ന് ഫീസ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്. നമ്മൾ 6,000 രൂപക്കാണ് ഇപ്പൊ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാപനത്തിനെതിരായിട്ടുള്ള കിംവദന്തികള് ആശയക്കുഴപ്പങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾക്ക് ജനുവനായിട്ടുള്ള സംശയങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, നമ്മള് നിങ്ങളുടെ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ ആരെയും സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല അല്ലെ? നിങ്ങളുടെ പേരും ഫോൺ നമ്പറും മാത്രമാണ് ഞങ്ങൾ ആകെ മേടിച്ചിട്ടുള്ളത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. ഈ കോഴ്സിൽ വരുന്നതിൽ ഒരു 30-35% വിദ്യാർത്ഥികൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ കാരണങ്ങൾ കൊണ്ട്, കുടുംബപരമായ കാരണങ്ങൾ കൊണ്ട്, മറ്റു ജോലികൾ കിട്ടുന്നത് കൊണ്ട്, രോഗാവസ്ഥ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ആളുകളിൽ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ഇവിടെ മേടിച്ചു വെച്ച് 20-30 മിനിറ്റ് എടുത്ത് അത് RSDCയുടെ വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെറുതൊരു ടൈം വേസ്റ്റിംഗ് പണിയാണ്. അപ്പൊ ഞങ്ങൾ അത് ചെയ്യുന്നത് എക്സാം സമയത്ത്, നിങ്ങളുടെ ഫൈനൽ എക്സാം സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റുകൾ വാങ്ങുകയും ആ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുകയും ആ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തിട്ട് ആ സമയത്ത്, ആ സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത്ര വിദ്യാർത്ഥികളും നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വിജയം കൈവരിച്ച് മഹത്തായിട്ടുള്ള അധ്യാപനം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു ജോലി നേടുന്നതിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് നമുക്ക് ബോധ്യപ്പെടും. അപ്പോ ആ ആളുകളുടെ ഫൈനലൈസേഷൻ എത്തിനിൽക്കുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ വാങ്ങാറുള്ളത്. ഓക്കെ, അങ്ങനെ വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. അല്ലാതെ ഈ ഘട്ടത്തിൽ നമുക്ക് നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഈ ഘട്ടത്തിൽ ആവശ്യമില്ല. ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടേതൊരു തട്ടിക്കൂട്ട് സ്ഥാപനമല്ല. നമ്മളെ ഏറ്റവും ജനുവിനായിട്ട് കേരള ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് പാൻ കാർഡ് എടുത്ത്, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ എടുത്ത്, ട്യൂട്ടോറിയൽ ലൈസൻസ് എടുത്ത്, MSME രജിസ്ട്രേഷൻ എടുത്ത് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം. ഇത് നമ്മൾ നിങ്ങളോട് വിശദീകരിക്കുക എന്നുള്ള കാരണം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാകാനായിട്ട് പാടില്ല. ഞാൻ എന്റെ നമ്പറും നിങ്ങളോട് പറയാം. പേനയും പേപ്പറും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ നമ്പർ 9235700300 9235700300 9235 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 9
രാത്രി ഒരു 11 മണി വരെ സ്വിച്ച് ഓൺ ആയിരിക്കും. 11 മണി വരെയും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്റെ പേര് ജയദേവ് എന്നാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. വേറെ ഞാൻ പറഞ്ഞു തീർത്തിട്ട് നമുക്ക് സംശയത്തിന്റെ സെക്ഷനിലോട്ട് കടക്കാം തസ്രീഫ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംശയങ്ങളാണ് ഉള്ളതെങ്കിലും നിങ്ങൾക്ക് എന്നോട് തുറന്നു ചോദിക്കാം. ഏത് സമയത്താണെങ്കിലും എത്ര രാത്രിയാണെങ്കിലും രാത്രി 11 മണി വരെയും ഞാൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാകും. ബാക്കിയുള്ള ആളുകൾ പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ഈ സ്ഥാപനത്തിൽ നിന്ന് ആധികാരികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും എന്നാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ചില ആളുകൾ കടന്നുകൂടിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പൊ പെട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരുടെയും കൂടി മറിയിലോട്ടായിട്ട് പറയാണ്, അവരിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ പി ആർ ആമാരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇത്ര ഫീസ് കുറവിന് പഠിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചോദിച്ചപ്പോൾ അവർ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ സർട്ടിഫിക്കേഷൻ അതോറിറ്റി RSPCA ആണ്. RSPCAയുടെ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ശ്രീ അതിന്റെ ട്രെയിനിങ് പാർട്ണർ ആണെന്നും
ഞങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണെന്നും നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അതും നിങ്ങൾക്ക് RSVCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതും ബോധ്യപ്പെടാവുന്നതുമാണ്. ഇപ്പൊ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിട്ടും ചില സംശയങ്ങൾ ആരൊക്കെയോ ഉന്നയിച്ചു എന്ന് കണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒക്കെ കൂടി സർട്ടിഫിക്കേഷന്റെ മഹത്വത്തെ കുറിച്ചിട്ട് പറയാം. LKG മുതൽ 4-ാം ക്ലാസ് വരെ CBSE സ്കൂളുകൾക്കകത്ത്, ICSE സ്കൂളുകൾക്കകത്ത്, അൺഎയ്ഡഡ് സ്കൂളുകൾക്കകത്ത് പഠിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം വരിക. വിദേശത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്, കനേഡിയൻ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ SDC കാനഡയുടെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി വരിക. ഞാനിതൊക്കെ തുടക്കത്തിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു മോണ്ടിസോറി സ്കൂൾ നടത്തണം. മോണ്ടിസോറി സ്കൂൾ നിങ്ങൾക്ക് നടത്തണം, ഒരു നഴ്സറി സ്കൂൾ നിങ്ങൾക്ക് നടത്തണം. ആ സ്കൂള്, ഓക്കെ, ഒന്ന് രണ്ട് സംശയങ്ങൾ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്, ഞാൻ മറുപടി പറയാം കേട്ടോ. അപ്പോ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് ഒരു മോണ്ടിസോറി സ്കൂളോ നഴ്സറി സ്കൂളോ നിങ്ങൾക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അധ്യാപകരാകാനുള്ള യോഗ്യത ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് വുമൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം സ്ഥാപനം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ചിട്ട് ചുരുക്കി പറയാനുള്ളത്. ഇനിയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവോ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ചോദിക്കാവുന്നതാണ്. തസ്രീഫ് എന്തോ നേരത്തെ ചോദിക്കാൻ വന്നായിരുന്നു. സാറേ, ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ കഴിയണ്ടായിരുന്നില്ല. സബ്മിറ്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ടെക്നിക്കൽ ടീമാണ് ചെയ്യുന്നത്. നമ്മുടെ ടെക്നിക്കൽ ടീമിലെ സാറ് നിങ്ങളുമായി തസ്രീഫയുമായി കോണ്ടാക്ട് ചെയ്യുന്നതാണ് അടുത്ത ദിവസം. അതെ സാറേ, സാർ പറഞ്ഞില്ലേ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് മോണ്ടസോറിയുടെ കിട്ടും, സെക്കൻഡ് കനേഡിയൻ സർട്ടിഫിക്കറ്റ്. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ഇതിന്റെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്പെഷ്യലായിട്ട് പറഞ്ഞാലാണോ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുക? ഡെഫിനറ്റ്ലി സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ പേയ്മെന്റും ചെയ്യണം. $10 ഒരു കനേഡിയൻ സർട്ടിഫിക്കറ്റിന് വരുന്നത്. ഇപ്പൊ നമുക്ക് വില പറയാനായിട്ട് പറ്റൂല. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ ഒരു വർഷം ആവുമല്ലോ, ആ ഒരു വർഷം ആയ സമയത്ത് $10 വില എത്രയാണോ ആ വിലയായിരിക്കും ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവാക്കേണ്ടി വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ മോണ്ടസോറിയുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റസ്റ്റ് ചെയ്യാം, നമുക്ക് അവിടെ എംബസി അറ്റസ്റ്റേഷൻ കിട്ടും. നിങ്ങൾ പ്ലസ് ഈ കനേഡിയൻ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ കൊണ്ടുപോകണം അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ. സാർ, നമുക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലേ? പറ്റില്ല. എടാ, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ മോണ്ടിസോറി എന്ന് പറയുന്ന ടീച്ചിങ് വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോ ഗവൺമെന്റ് തസ്തിക അങ്ങനൊരു വേക്കൻസി ഇല്ല. മുമ്പേ ഉണ്ടായിരുന്നു കേട്ടോ, മുമ്പേ ഉണ്ടായിരുന്ന അങ്ങനൊരു വേക്കൻസി. PSC അപൂർവം ചില വളരെ കുറഞ്ഞ സീറ്റുകൾക്കകത്ത് ഈ സാമൂഹ്യക്ഷേമ വകുപ്പിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 3-4 സീറ്റിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു മോണ്ടിസോറി ടീച്ചർ തസ്തികയിലോട്ട് അങ്ങനെ ഓൾഫോർ ചെയ്യാറില്ല. അംഗനവാടി ടീച്ചർമാരാകുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ തെരഞ്ഞെടുക്കുന്നത്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള അംഗനവാടികളിൽ ടീച്ചറാകാം. അംഗനവാടികളിൽ ടീച്ചറാകുന്നതിന് ഈ മോണ്ടിസോറി ടീച്ചർ സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. ഓക്കെ, അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ICDS സൂപ്പർവൈസറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ആളുകളും അടങ്ങുന്ന ഒരു ഇന്റർവ്യൂ ബോർഡ് തെരഞ്ഞെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനിപ്പോ നിലവിലുള്ള യോഗ്യത +2 പാസ്സായാൽ മതി എന്നാണ്. ഓക്കെ, റൈറ്റ്, അടുത്ത പറഞ്ഞോളൂ. സംശയങ്ങളുള്ള ആളുകൾ ഓരോരുത്തരായി ചോദിക്കാം. ഹരിത പറഞ്ഞോളൂ. സാർ, ഈ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ ഇന്റേൺഷിപ്പിന്റെ കാര്യമൊക്കെ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നാണല്ലോ. ഇന്റേൺഷിപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ് കഴിയുന്ന ഘട്ടത്തിനകത്ത് നിങ്ങളുടെ വീടിനടുത്തോളം, നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിനകത്ത് നിങ്ങൾ സമീപിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടേക്കുള്ള ഓഫർ ലെറ്റർ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ തരും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് നിങ്ങൾ അവിടെ ചെല്ലേണ്ടത്. നിങ്ങളാണ് അവിടെ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള ഇവിടെ നിന്നുള്ള സാക്ഷ്യപത്രം, ആ ഇവിടെ നിന്നുള്ളൊരു ഓഫർ ലെറ്റർ ഉണ്ടാവും, അതിന്റെ ഒരു റിക്വസ്റ്റ് ലെറ്റർ, അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത് തരും കേട്ടോ. ഓക്കെ ഓക്കെ സാർ.
ഇനി ആരെങ്കിലും സംശയങ്ങളുണ്ടോ? നമുക്ക് ടീച്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ആരാണ് ആരാണ്? മിഥു. സാർ, ഞാൻ ബാംഗ്ലൂർ ആണ് ഉള്ളത്, എനിക്ക് ഇവിടെ ജോലി ചെയ്യണമെന്നായിരുന്നു. അപ്പൊ എനിക്ക് സാധാരണ സർട്ടിഫിക്കറ്റ് മതിയാവോ? സിഡഫിയ, ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RSTCയുടെ സർട്ടിഫിക്കറ്റ് മതി. ഓക്കെ സർ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് നമിത. നമിത, നമിത വി എസ്, ഐ ഹാവ് എ ഡൗട്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചോദിച്ചോളൂ നമിത. ഹലോ സർ. ഹലോ സർ, ഈ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് മോണ്ടിസറിയുടെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല തരുമെന്ന് പറഞ്ഞത്. ഇപ്പൊ 2 ഇയറോ 3 ഇയറോ കഴിഞ്ഞ് പുറത്തേക്ക് പോവാണെങ്കിൽ അന്ന് ഈ കനേഡിയൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താ കിട്ടും? നിശ്ചയമായും കിട്ടും. പക്ഷെ 3 വർഷം കഴിയുമ്പോൾ അന്നത്തെ ഡോളറിന്റെ വില എന്താണോ അതായിരിക്കും തരേണ്ടി വരിക കേട്ടോ. ഓക്കെ സർ, അപ്പൊ എപ്പോഴായാലും തരൂല്ലേ? തരും തരും തരും. ഓക്കെ സർ. സാർ, ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് എത്ര വാലിഡ് ആണ്? മീൻസ് ഹൗ മെനി ഇയേഴ്സ് വാലിഡ് ആണ് കാനഡിയൻ സർട്ടിഫിക്കറ്റ്? എടാ, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു സർട്ടിഫിക്കറ്റും, ഇവിടുന്ന് ഇഷ്യൂ ചെയ്യുന്ന ഏതൊരു സർട്ടിഫിക്കറ്റും ആയുഷ്കാലം, ആയുഷ്കാലം നിങ്ങളുടെ ലൈഫ് ടൈം, നിങ്ങളുടെ സർട്ടിഫിക്ക് ആയുഷ്കാലം വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് തരുന്ന ഓരോ സർട്ടിഫിക്കറ്റും, RSTCയുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കനേഡിയൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫ് ടൈം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതൊക്കെ അങ്ങനത്തെ ഏജൻസികളാണ് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർക്കിടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദിച്ചോളൂ. ഹലോ. ആ പറഞ്ഞു. അതെ, ഒന്നിലധികം പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സാർ, ഞാനൊരു നേഴ്സറി സ്കൂൾ നടത്തുന്നതാണ്. ഹലോ. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ സാറിപ്പോ പറഞ്ഞല്ലോ, നമുക്ക് മോണ്ടിസോറിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അത് ചെയ്യാമെന്ന്. ഞങ്ങൾ CDS രജിസ്ട്രേഷനോട് കൂടിയാണ് ഇപ്പൊ അത് ചെയ്യുന്നത്. CDS-ന്റെ ആണോ? ആ, CDS-ന്റെ, കുടുംബശ്രീ CDS-ന്റെ അല്ലേ? യെസ് യെസ്, ആ കുടുംബശ്രീയുടെ ഒരു സംരംഭമായിട്ട്. മനസ്സിലായി മനസ്സിലായി, കുടുംബശ്രീ സംരംഭമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് ഇപ്പൊ നമ്മള് PKG LKG UKG എന്നുള്ളതിൽ ഈ വർഷം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലയിടത്തും അന്വേഷിച്ചപ്പോ ഇതിന് LKG UKG അഫിലിയേഷന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ മോണ്ടിസോറി കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും ചേർന്നത്. അപ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് മോണ്ടിസോറി സർട്ടിഫിക്കറ്റോട് കൂടി സ്കൂളില് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ സാർ? ഇതിന് എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു. രമ്യയുടെ പർപ്പസ് പറയൂ. രമ്യക്ക് രമ്യക്ക് ഇപ്പോ സ്വന്തമായിട്ട് ഒരു PKG സെഷൻ ഉണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് രമ്യ ലക്ഷ്യം വെക്കുന്നത്? എന്താണ്? അല്ല, നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ LKG UKG എന്നുള്ള ഇതിൽ PKG LKG UKG 3 സെക്ഷൻ ആണ് അവിടെ ഉള്ളത്. ഓക്കെ. അപ്പൊ അതിന് നമുക്ക് ഇല്ല ഇല്ല ഇത് തന്നെ ഇപ്പൊ LKG UKG ആയിട്ട് തന്നെ നിലനിർത്താൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന് വാല്യബിൾ ആയി സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞോട്ടെ, LKG UKG ആയിട്ടേ ഇപ്പൊ കുടുംബശ്രീയില് മാത്രമുള്ളത് അത്രേയുള്ളൂ. അപ്പൊ ഇനി എന്താണ് അതിന് വേണ്ടതെന്നാണ്. ഇനി നെക്സ്റ്റ് വേണ്ടതേ നിങ്ങളുടെ ലോക്കൽ ബോർഡിൽ ആ പഞ്ചായത്തിനകത്ത് ഒരു ട്യൂട്ടോറിയൽ ലൈസൻസ് കിട്ടും. നിങ്ങളത് അന്വേഷിച്ചപ്പോ അവരത് തരില്ല എന്നാ പറയണത്? എന്തായിരുന്നു റീസൺ പറഞ്ഞത്? അതിന്റെ ആവശ്യമില്ല, നിങ്ങളത് നടത്തുന്നതിന് ലൈസൻസിന്റെ ആവശ്യമില്ല എന്നാ അവര് പറയുന്നത്. അതെന്താണെന്നറിയോ? അത് പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഓരോ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിട്ടേ ഗവൺമെന്റ് അവർക്ക് ഒരു നോംസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോ കേരളത്തിലെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക്, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് മാത്രമായിട്ട് ട്യൂട്ടോറിയൽ ലൈസൻസ് പഞ്ചായത്തുകൾ കൊടുക്കൂല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ല. ഈ ഓൺലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത് ഈ കോവിഡിന് ശേഷമാണ് വ്യാപകമായിട്ട് വന്നത്. ഓക്കെ. അപ്പോ നിയമ ഭേദഗതികൾ വന്നതിന് ശേഷം മാത്രമേ ജീവനക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രമ്യക്ക് ചെയ്യാവുന്നത് CDS-ന്റെ രജിസ്ട്രേഷൻ മാത്രം വെച്ചിട്ട് പ്രവർത്തിച്ചു പോകാം. നിയമപരമായിട്ട് വേറെ പ്രശ്നങ്ങളില്ല. ആരാണ്? ഷൈജിയോ ഷൈലജിയോ, സോറി, ആരോ ഒരാള് ക്ലിയർ ആയില്ല. ഷെരീഫ, ഷെരീഫ. ആ ഷെരീഫ് പറയൂ.
നമ്മളെ ഈ ക്ലാസ്സിൽ 10-ാം ക്ലാസ് കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും ഉണ്ടേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അവരെ പോലെ കണ്ട് ശരിക്ക് സെയിം ആയി പോകണില്ല ഇംഗ്ലീഷിന്റെ. എനിക്ക് മനസ്സിലായി, മനസ്സിലായി. ഞാൻ പറയട്ടെ, അതായത് ഈ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത ചേട്ടനെങ്കിൽ, ഇതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ 10-ാം ക്ലാസ് ജസ്റ്റ് പാസ്സായിട്ടുള്ള ആളുകളുണ്ട്, പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അക്കാദമിക് നിലവാരത്തിൽ വിവിധ തലങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു സഞ്ചയമാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാവർക്കും ഒരേ മോഡിൽ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കുന്നത് പഠിക്കുന്നതിന് ചിലപ്പം ബുദ്ധിമുട്ട് വരും. അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകളുണ്ടല്ലോ, അവര് ചെയ്യേണ്ട കാര്യം, അവര് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ കൊണ്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ബാച്ചിലകത്തുള്ള ഒരു വിദ്യാർത്ഥി പോലും ഫൈനൽ എക്സാമിന് സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെ വിജിലൻസോട് കൂടിയിട്ടുള്ള എക്സാം നടക്കുമ്പോൾ മെയിൻ എക്സാമിന് നിങ്ങളിൽ ഒരാൾ പോലും തോറ്റു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ മോക്ക് ടെസ്റ്റുകൾ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അതുകൂടാതെ നിങ്ങൾ ഓരോ കുട്ടികൾ തീരുമ്പോഴും നമ്മൾ ഓരോ മോഡൽ എക്സാംസ് നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ ടേബിൾ എക്സാം, അതോടൊപ്പം കൂടാതെ ഈ മോക്ക് ടെസ്റ്റുകൾ ആവർത്തിച്ച് തന്നെ നിങ്ങൾക്ക് തരും. ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് ഈ കോഴ്സ് ഡെഫിനറ്റ്ലി വിജയിക്കാൻ പറ്റും. പിന്നെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് റിവിഷൻ ടൈം വരാറുണ്ട്. റിവിഷൻ ടൈം വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും പാഠഭാഗങ്ങൾ ഈ 10-ാം ക്ലാസ് പാസ്സായവർക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ആ സമയത്ത് ആലോചിച്ചിട്ട് ചെയ്യാം, അതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല കേട്ടോ. ഇപ്പൊ ക്ലാസ് എടുക്കണൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഇംഗ്ലീഷിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാന് കഴിയണില്ല. മനസ്സിലായി, ഇംഗ്ലീഷിൽ ഒരൽപ്പം ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ഇപ്പൊ പഠിച്ചു പോകുന്ന പോലെ തന്നെ പഠിച്ചു വെക്കോളൂ. നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകൾ മാത്രം അറ്റൻഡ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരെയും എന്തായാലും പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മോക്ക് ടെസ്റ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു സ്ഥാപനവും അങ്ങനെ നിരന്തരം ഓരോ യൂണിറ്റിനും ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ള നിലക്ക് കൊടുക്കാറില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്ടിവിറ്റി ഓരോ ക്ലാസ് കഴിയുമ്പോഴും അപ്പൊ തന്നെ ചെയ്യണം, അതോ നമ്മൾ ചെയ്ത് കണ്ടതില്? അല്ല, ആക്ടിവിറ്റി ചെയ്യുന്നത് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മോണ്ടിസോറി ഉണ്ടല്ലോ, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ റെക്കോർഡൊന്നും സബ്മിറ്റ് ചെയ്യാതെയൊക്കെ നിങ്ങളെ മോണ്ടിസോറി പഠിപ്പിച്ച് വിടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാലേ, നിങ്ങൾ മൂക്കാതെ പഴുത്ത വാങ്ങകളായി മാറും. ഭക്ഷിക്കാൻ എടുക്കുമ്പോഴേ ഒത്തിരി ഉണ്ടാവൂല, മനസ്സിലായോ? വാടി പഴുത്ത വാങ്ങ പോലത്തെ അവസ്ഥയായിരിക്കും. നിങ്ങൾ ഈ കോഴ്സ് കൊണ്ട് പഠിക്കുന്നതല്ലേ, ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്നതല്ലേ? നിങ്ങൾ ജോലി കിട്ട ജോലി വാങ്ങാൻ വേണ്ടിട്ട് ചെല്ലുന്ന സ്ഥാപനത്തിനകത്ത് നിങ്ങൾ ചെല്ലുമ്പോഴേ സ്വർണം ഒരേ കല്ലിലിട്ട് ഉറച്ചു നോക്കുന്ന പോലെ അവർ ഉറച്ചു നോക്കും ഓരോ കാൻഡിഡേറ്റിനെയും, നിങ്ങളുടെ കപ്പാസിറ്റി. ഓക്കെ, കപ്പാസിറ്റി എത്തണം. ആ കപ്പാസിറ്റിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഈ 40 വയസ്സും 45 വയസ്സുമുള്ള വീട്ടമ്മമാരെ കൊണ്ട് നമ്മള് റെക്കോർഡും അസൈൻമെന്റും ആക്ടിവിറ്റിയും ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ബാക്കി ചില സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഫീസും മേടിച്ച് ഒരു വീഡിയോ ക്ലാസ് ലൈവ് ക്ലാസ്സും കൊടുത്ത് പോകുന്ന ഒരു സിസ്റ്റം അല്ല നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഗുണനിലവാരം ഉയരണം, നിങ്ങൾക്ക് ജോലി കിട്ടണം, മികച്ച അധ്യാപകരായി ഈ സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള വിത്തുകൾ പ്രദാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും മഹത്വപൂർണ്ണമായ ജോലിയാണത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റണം. ടീച്ചർ വെയിറ്റ് ചെയ്യാൻ, ഒരുപാട് സംശയങ്ങൾ ചോദിച്ചാൽ എല്ലാത്തിനും മറുപടി പറയാനായിട്ട് നമുക്ക് ഈ സെഷനിൽ പറ്റൂല. ഓക്കെ, സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വന്നു, ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ചോദിച്ചോളൂ. സാർ, ഞാൻ പഞ്ചാബിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ നമുക്ക് അവിടെ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിന് ഈ മോണ്ടിസോറി ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കും. നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വേറെന്തെങ്കിലും ഇത് എടുക്കണോ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട്? ഒന്നും അവിടുത്തെ
അവിടുത്തെ ഒരു ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടതില്ല. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് RSTCNന്റെ സർട്ടിഫിക്കറ്റ്. സോ നമ്മൾ അവരവിടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്, ഞങ്ങൾ ഇവിടെ മോണ്ടിസോറി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളോ? ഈ സർട്ടിഫിക്കറ്റ് മതി, വേറൊരു സർട്ടിഫിക്കറ്റും വേണ്ട. നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞാല് നിങ്ങളെ കാണിക്കാനുള്ളത് SSLC ബുക്ക് ആണ്. ഓക്കെ, പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞാല് നിങ്ങളെ കാണിക്കാനുള്ളത് ഹയർ സെക്കൻഡറി ബോർഡിന്റെ റിസൾട്ട് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് മോണ്ടിസോറിക്ക് നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാല് നിങ്ങള് അഭിമാനപൂർവ്വം തല ഉയർത്തി നട്ടെല്ല് നിവർത്തി സർട്ടിഫിക്കറ്റ് എന്ന് കാണിച്ചു കൊടുക്കുക, കേട്ടോ? അപ്പൊ ടീച്ചർ വെയിറ്റ് ചെയ്യാണ്. ഹലോ, പറയട്ടെ സാർ. പിന്നെ നമ്മുടെ ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്റേൺഷിപ്പിന് ശേഷമാണോ? ഇന്റേൺഷിപ്പിന് ശേഷം, അതെ 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 പറയാം. എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്റേൺഷിപ്പ് നമ്മളെ പത്ത് മാസത്തായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്, പറഞ്ഞോളൂ സാർ. എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കുന്നതാണ് കൂടുതൽ ഉചിതം. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാമിന്റെ റിവിഷൻ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ലീവ് അങ്ങനെയുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും. പിന്നെ ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. സാർ ഒരു സംശയം, ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിലാണ്, അപ്പൊ ഫെബ്രുവരിയിലായിരിക്കും നമ്മുടെ 10 മാസത്തെ കോഴ്സ് പൂർത്തിയാവുന്നത്. അത് ചെയ്യാം. സ്കൂളിലെ എക്സാം തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ഈ ഇന്റേൺഷിപ്പ് എങ്ങനെ ചെയ്യാം? പറ്റൂല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്കൂളിനകത്ത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടായിരിക്കും കിട്ടുക. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിക്ക് മുമ്പോ ജനുവരിക്ക് മുമ്പോ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരിയിൽ എടുക്കാം. നിങ്ങൾക്ക് പകലൊന്നും ക്ലാസ് ഇല്ലല്ലോ, രാത്രിയിലെ ക്ലാസ് ഉള്ളത്. ഹലോ, കുറച്ച് നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് സാർ പറയുന്നത്. അതെ അതെ, കുറച്ച് നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എടുക്കാം. അതിലൊന്നും വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോ അത് കഴിഞ്ഞാൽ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നു. അത് കഴിഞ്ഞാൽ എത്തുന്നതരും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മുഴുവൻ നമ്മുടെ ലൈഫ് ടൈം സപ്പോർട്ട് ആയിരിക്കും. കാരണം നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ പഠിച്ച ജോലി അർത്ഥം നിങ്ങളുടെ സുഹൃത്തുക്കൾ അടങ്ങുന്ന, നിങ്ങളുടെ ബന്ധുക്കൾ അടങ്ങുന്ന ഒരു വലിയ വലയത്തിലോട്ട് ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സന്ദേശം വിജയകരമായി എത്തുന്നു എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ തൊഴിലാകണം എന്നുള്ളത് നിങ്ങളെക്കാളും ആവശ്യം ഞങ്ങളുടെ ആണെന്ന്. ഞങ്ങളുടെ പരസ്യമാണ് നിങ്ങള്, ഞങ്ങളുടെ മോഡലുകളാണ് നിങ്ങള്, കേട്ടോ? ഓക്കെ, താങ്ക് യു സർ. ഗുഡ് ഈവനിംഗ് മാം. ഇന്റേൺഷിപ്പ് ചെയ്യാൻ റെഡിയാണ്. കോഴ്സ് നമ്മളുടെ തുടങ്ങിയത് ഒരു 8 മന്ത്സ് ആവുമ്പോഴേക്കും നിങ്ങള് എക്വിപ്ഡ് ആയിരിക്കും ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഇല്ലേ, അംഗൻവാടികളിൽ പോയി ക്ലാസ് എടുക്കാനായിട്ട് കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുക. അതൊരു ഫണ്ടമെന്റൽ ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ അല്ലാതെ ഉള്ള എല്ലാരോടും പറഞ്ഞതാണ്. അതൊരു നമുക്കൊരു ഫൗണ്ടേഷൻ തരും. അംഗൻവാടികളിൽ പോകുമ്പോ കുഞ്ഞു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, അവരുടെ അമ്മമാര് പാരന്റ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് എടുക്കാൻ പറ്റിയല്ലേ? കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പോ ഇന്റേൺഷിപ്പ് എടുക്കാൻ പറ്റിയല്ലേ? എടുക്കാനോ? കാരണം വെച്ചാൽ ഞാൻ പറയാൻ കാരണം, നമ്മൾ ഈ കോഴ്സിന്റെ ഇടയ്ക്ക് തന്നെ എടുക്കുമ്പോ പലപ്പോഴും നമ്മളുടെ നമ്മളെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ ആ സ്കൂളുകാരെ നമുക്ക് ഓഫർ തരും ഇവിടെ തന്നെ ജോയിൻ ആവാനായിട്ട്. ഞങ്ങളുടെ ബാച്ചിലുള്ളവരെല്ലാം അങ്ങനെ പ്ലേസ്ഡ് ആവും. ആണോ? ഓക്കെ ഓക്കെ, എന്നാ പിന്നെ പ്രശ്നമില്ല. ഞാൻ അല്ലാതെ
ജോബ് വേണം എന്ന് വിചാരിച്ചാണല്ലോ ഇതുപോലെ ജോബ് ഓറിയന്റഡ് കോഴ്സിന് ചേരുന്നത്. അങ്ങനെയുള്ളവരോട് പറഞ്ഞു നമുക്ക് ബ്രേക്ക് ഇല്ല, നമുക്ക് ടൈം നമ്മുടെ പോവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ജോബിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ഇന്റേൺഷിപ്പ് ചെയ്താലല്ലേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അത് സാർ പറയും, ഞാൻ അത് പറയാൻ ആളല്ല. ഞാൻ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ ആസ് എ ഫെസിലിറ്റേറ്റർ. ഓക്കെ, കാരണം നമ്മള് ടീച്ചർ ആകാൻ പഠിച്ചിട്ട് നമ്മൾ ഓടിപ്പോയി പഠിത്തം കഴിഞ്ഞ ഉടനെ പോയി പഠിപ്പിക്കുന്നതാണോ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് ശേഷം എവിടെയും പോകുന്നതാണോ നല്ലത്? പ്രാക്ടീസിന് ശേഷം ടീച്ചിങ് പ്രാക്ടീസിന് ശേഷം പോകുന്നത്. അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ ഈ ക്ലാസ് റൂമിൽ അങ്ങ് ഫെസിലിറ്റേറ്റർ ആകുക. നിങ്ങൾ ഓരോ ടോപ്പിക് ഈ ടോപ്പിക് തന്നെയെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ പറ്റി നിങ്ങളൊരു 10 മിനിറ്റ്സ് എങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പോഷർ. അല്ലേ, അതൊരു ഐഡിയ അല്ലേ? ഇതിപ്പം റേഡിയോ പറയണു, കേട്ടോണ്ടിരിക്കണോ? എനിക്ക് അതിനോട് താല്പര്യമില്ല റേഡിയോ ആവാൻ. നമ്മൾക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ, ലിമിറ്റേഷൻസ് ഉണ്ട്, പലരും പലയിടത്തിരിക്കുന്നു, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് ആ വിത്തിൻ ദ ലിമിറ്റേഷൻ നമ്മള് ഇത് കൂടുതൽ എക്സ്പോഷറിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാനും ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ ടൈമിന് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ്, ഒരു വാല്യൂ കിട്ടട്ടെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ രീതിയൊന്നും നമുക്കൊന്നും മാറ്റാം. ഇന്റേൺഷിപ്പ് എത്ര ഡേ ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളത് ഒരു 15 to 30 days പറയാറുണ്ട് ശരിക്കും, പക്ഷെ രണ്ടാഴ്ചയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നണില്ല അല്ലേ? ഇപ്പൊ ഒരു 1 month ഒക്കെ ഞാൻ 1 month ആയിരുന്നു ചെയ്തത്, പക്ഷെ അതിനുശേഷം ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ആ സ്കൂളില്. കാരണം എനിക്ക് സാറ്റർഡേ സൺഡേ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, ഫുൾ ഡേ ആയിരുന്നു ക്ലാസ് മോണ്ടിസോറിയുടെ. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത ആ സ്കൂളില് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ടും അതിനുശേഷം റിസൾട്ടിന് മുമ്പും ഒക്കെ ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഓൾമോസ്റ്റ് 1 year അവിടെ വർക്ക് ചെയ്തത്. പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അവിടെ വർക്ക് ചെയ്യായിരുന്നു. യെസ്, ഞാൻ പറഞ്ഞു. എന്തോ ആ സ്കൂളിൽ തന്നെ ജോലി കിട്ടിയോ? ആ യെസ്, അവിടെ തന്നെ വർക്ക് ചെയ്യായിരുന്നു. ഒരു മോണ്ടിസോറി സ്കൂളായിരുന്നു. ഞാൻ ആ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ചെറിയ സാലറി ആയിരുന്നു. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയപ്പോ ഒരു കുഴപ്പമില്ലാത്ത ഡീസന്റ് പേ ആയിരുന്നു. പറവൂരില് അത് ദ സ്കൂൾ എന്നും പറഞ്ഞിട്ട് പട്ടത്ത് പുത്തൻവേലിക്കര അടുത്ത് പട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ആ സ്കൂള്. അപ്പോഴും അത് വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം അവര് സിംഗപ്പൂർ പോയിരുന്നു. അതിന്റെ ഓണർ സാറിന്റെ എന്താ പറയാ, സാറിന്റെ വൈഫ് ചൈനക്കാരിയായിരുന്നു. അപ്പൊ അവർ ശരിക്കും ആ പ്യുവർ മോണ്ടിസോറി, മോണ്ടിസോറി ആയിരുന്നു, CBSE അല്ല. അവിടെ മോണ്ടിസോറി സ്കൂളാണ്, അതായത് ഒരു 3.5-4 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികള്. ക്ലാസ് ഒന്നുമല്ല, നമ്മളിപ്പോ പഠിക്കുന്ന മോണ്ടിസോറി അല്ലേ. ഇന്റേൺഷിപ്പ് കമ്പൽസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഒരു ഭാഗമാണ് മോണ്ടിസോറി ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്റേൺഷിപ്പ്. മോണ്ടിസോറി സ്കൂളിൽ തന്നെ വേണമെന്നില്ല, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവര് മോണ്ടിസോറി സ്കൂളിൽ ചെയ്യരുതെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഞാനൊരു സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് എന്നെ അവർ പെർമിറ്റ് ചെയ്തതായിരുന്നു മോണ്ടിസോറി സ്കൂള്. ഞാൻ എനിക്ക് ഈ സ്കൂളിന്റെ ആഡ് കണ്ടപ്പോ തുടങ്ങി ഇവിടെ പോയി ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്തെന്ന് പറയാൻ എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അവര് പറയണത് എന്താന്ന് വെച്ചാൽ നമ്മള് കൂടുതൽ ഇതിനെ പറ്റി പഠിച്ചിട്ടില്ല, പിന്നെ അതുമല്ല നമ്മളുടെ നാട്ടില് അതൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പക്ഷെ മോണ്ടിസോറി സ്കൂളിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധം പിടിച്ച് ഞാൻ ആ ഇന്റേൺഷിപ്പ് അവിടെ ഞാൻ പൂർത്തിയാക്കിയതാ. അത് നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ 2 months or 3 months കഴിഞ്ഞ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്, നമുക്ക് ആ എന്തായാലും പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്കൂളുകാർ ടീച്ചേഴ്സിനെ അന്വേഷിക്കും. അപ്പൊ നമ്മള് അക്കാദമിക് ഇയർ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ അവർ നമ്മളെ തന്നെ പ്രിഫർ ചെയ്താലോ, നമുക്ക് അവിടെ തന്നെ ജോബ് കിട്ടിയാലോ, അങ്ങനെയൊക്കെ
നേരത്തെ കേറുവായിരിക്കും നല്ലത്. കാരണം ഈ ഫെബ്രുവരി മാർച്ച് എന്ന് പറയുമ്പോ എല്ലാ സ്കൂളിലും എക്സാംസ് നടക്കുന്ന ടൈം ആയതുകൊണ്ട് അതിനനുസരിച്ച് നമ്മളൊന്ന് ഒക്യുപൈഡ് ആകണം. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് റൂമില് നമുക്ക് ഒരു ഡെമോ പോലെ ഫെസിലിറ്റേറ്റർ സ്റ്റൈലില് ചെയ്യാം, അല്ലെങ്കിൽ അംഗൻവാടികളിൽ നിങ്ങൾക്ക് പോയി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അപ്പൊ പിന്നെ ഒരു സ്കൂളിലേക്ക് ഇന്റേൺഷിപ്പിന് പോകുമ്പോ ആ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. അത് വേണം സാർ, ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിക്കും, എന്നാലേ ഉള്ളൂ പേടി മാറുക. ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് അങ്ങനെ സംസാരിക്കണോ, അങ്ങനെ വേണം. എന്നാലേ ഉള്ളൂ നമുക്ക് അങ്ങോട്ടുകൂടി എന്താ നമുക്ക് പറയാനും അംഗനവാടി പോയി ക്ലാസ് എടുക്കാനൊക്കെ ഒരു ധൈര്യം കിട്ടുള്ളൂ. അത് ചെയ്യണം എന്നല്ല ഇന്റേൺഷിപ്പിന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങില് ഹെൽത്തും ഹൈജീനും ആണ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആ ബേസ് കൊടുക്കേണ്ട ഒരു ഏജും അവരുടെ പാരന്റ്സും ആണ്. അവിടെ നിങ്ങൾ ആ സെഷൻ പോയി ഒന്ന് എടുക്കൂ. ഇന്റേൺഷിപ്പ് എന്തായാലും CBSE സ്കൂളിലോ മോണ്ടിസോറി സ്കൂളിൽ കിട്ടുവാണെങ്കിൽ, പ്യുവർ മോണ്ടിസോറി ഇല്ലെങ്കിലും ഒരു ഒരു ആ രീതിയിലുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതെന്തായാലും കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യണം. വെറുതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് സൊസൈറ്റിയിലേക്ക് നമ്മളൊന്ന് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ അംഗൻവാടി പറഞ്ഞത്. അല്ലാണ്ട് ഇന്റേൺഷിപ്പ് അംഗൻവാടി അംഗൻവാടി പോയി ചെയ്യണ മാമിന് വീട് എടുത്ത് വിടണോ, നമ്മളാണ് ചെയ്താ പോരെ? നിങ്ങൾ ചെയ്താൽ മതി. അതിന്റെ ഒന്നും ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ ഷെയർ ചെയ്യാം, എല്ലാവർക്കും ഒന്നും അറിയാലോ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. അത്ര മാത്രം, വീഡിയോ ഒന്നും കാണിക്കൊന്നും വേണ്ട. അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, പാരന്റ്സിന്റെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, കുട്ടികളുടെ റെസ്പോൺസ്, അതൊക്കെ ഒന്ന് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാലോ. പിന്നെ ഡിഗ്രി ഞാൻ നിങ്ങൾ പഠിക്കുന്ന വേറെ കോഴ്സുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയില് പോണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. പഠിക്കുന്ന ആരോ അങ്ങനെ അതിനെ ഡിസ്റ്റർബ്, എനിക്കിപ്പോ അറിയില്ലല്ലോ ഏതൊക്കെ ഫീൽഡിൽ നിന്ന് വരുന്നവരെ അതിലുള്ളതെന്ന് എല്ലാരെയും ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഡിഗ്രി അങ്ങനെ നിങ്ങളുടെ മറ്റുള്ള കോഴ്സുകളെയോ ജോലികളെയോ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നിർബന്ധിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ അംഗൻവാടിയിൽ അവര് നമ്മളെ ചെയ്യാൻ സമ്മതിക്കുമോ? അത് ഞാൻ പറഞ്ഞത് പരിചയമുള്ള നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള അംഗൻവാടി ടീച്ചറെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പറയാം, ഞാനിങ്ങനെ മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് ചില കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു ഇൻഫർമേഷൻ, അതൊന്ന് ട്രൈ ചെയ്യും. ചിലപ്പോ കാരണം ഈ അംഗൻവാടികളുടെ കീഴില് അഡോളസെന്റ് ഗ്രൂപ്പിന് ക്ലാസ് എടുക്കണമെങ്കിൽ ഗവൺമെന്റ് വളരെ ചെറിയ ഫണ്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് വലിയ വലിയ ട്രെയിനേഴ്സിനെ ഒന്നും കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഫണ്ട് കുറവാണ്. ഒരു കുട്ടിക്കോ അല്ലാണ്ട് ഒരു അംഗൻവാടിക്കോ എങ്ങാണ്ട് 250 രൂപ അങ്ങനെ എന്തോ ഒരു ഫണ്ടേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അവർക്ക് ട്രെയിനേഴ്സിനെ വിളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ആ ഒരു ഫിനാൻഷ്യൽ ഇത് കൊണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് അവർക്ക് സന്തോഷമുള്ള അവർക്ക് നല്ല കണ്ടന്റ് ഉള്ള ഒരു ക്ലാസ് ആരുടെയെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. അത് ശരിയാണ് മാം. നമ്മള് അംഗൻവാടിയില് ഒരുപാട് ഇപ്പൊ കുട്ടികളുടെ തന്നെ അഡോളസൻസിന്റെ യൂത്തിന്റെ പിന്നെ അമ്മമാർക്ക് അതുപോലെ വയോജനങ്ങൾക്കൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് മലയാളത്തിലാണെങ്കിൽ കൂടിയും നമുക്ക് കുറച്ചു നേരം അവർക്ക് ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണല്ലോ, അവരത് കേൾക്കാൻ സൻമെൻസ് കാണിക്കുമ്പോൾ നമുക്ക് പിന്നെ കോൺഫിഡൻസ് ആകുമ്പോൾ പിന്നെ നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ സമീപിച്ച എളുപ്പമായിരിക്കും. നമുക്കത് നല്ലൊരു എക്സ്പോഷർ ആണ്. 250 ഞാൻ അംഗൻവാടികളിലെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഒത്തിരി ദൂരെയാണ് പോയിരിക്കുന്നത്, ഏകദേശം പിറവം, അതായത് 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടൊക്കെയാ പോകുന്നത്. അപ്പൊ അവരിങ്ങനെ ഒരു ഒരു ബ്ലോക്കിലുള്ള 7 അംഗൻവാടിയിലെ അഡോളസെന്റ് ഗ്രൂപ്പിനെ ഒരുമിച്ചിരുത്തും, കാരണം ഒരു അംഗൻവാടിക്ക് 250 ഒന്നുമല്ലേ ഉള്ളൂ. അപ്പൊ അത്രയും അംഗൻവാടികളെ ഒരുമിച്ചിരുത്തിയിട്ട് അങ്ങനെ സെഷൻസ് കൊടുക്കും ഒറ്റ സ്ഥലത്ത്. അപ്പൊ എന്താന്ന് വെച്ചാല് അവര് പറയും ഞങ്ങൾക്ക് ഫണ്ട് ഇത്രയേ ഉള്ളൂ, ഇപ്പം സ്നാക്സിന് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് കുട്ടികളല്ലേ, അപ്പൊ അവരെ അത്രയും നേരം നമ്മളെ കേട്ടുപിടിക്കട്ടെ, നമ്മളുടെ ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അപ്പൊ സ്നാക്കിനുള്ളത് ഞാൻ സ്പോൺസർ ചെയ്യും, കാരണം എനിക്ക് ആ ഇഷ്ടം കൊണ്ട് പോകുന്ന, നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഭയങ്കര വരുമാനമൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു ഇഷ്ടം കൊണ്ട് ആ കുട്ടികളുടെ കൂടെ അവർക്ക് കുറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഗവൺമെന്റിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ചെറിയ തുച്ഛമായ ഫണ്ടേ അവർക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു പ്രോബ്ലം ഉണ്ട്.
നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടി നമുക്ക് നേരിട്ട് നടന്നു പോയി ചെന്ന് ചെയ്യാൻ പറ്റുന്ന, അല്ലാണ്ട് അംഗൻവാടി അന്വേഷിച്ച് നിങ്ങൾ ദൂരേക്കൊന്നും പോകണ്ട, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി ചെയ്യും. ഇപ്പം രമ്യ ടീച്ചറും സരിത ടീച്ചറും ഉണ്ട്, അവർക്ക് അവരുടെ നഴ്സറി തന്നെ ചെയ്യാൻ പറ്റും, കാരണം അത്രയും കുട്ടികളുടെ പാരന്റ്സ് ഉണ്ട്, കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം, അങ്ങനെ ടീച്ചർമാരായ ആരൊക്കെ ഉണ്ട് നഴ്സറി സ്കൂളില്, അവർക്കൊക്കെ അതുപോലെ ചെയ്യാം. അല്ലാത്തവർക്ക് അംഗൻവാടി പറ്റുമെങ്കിൽ ഒന്ന് നോക്കൂ, കാരണം ഈ ഒരു കോഴ്സ് എടുത്ത് ഈ ഒരു സ്ട്രീമിൽ തന്നെയുള്ള ജോബാ നിങ്ങൾ നോക്കുന്നെങ്കിൽ അംഗൻവാടിയിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ രണ്ട് ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് നല്ലതേ ഉള്ളൂ. നമ്മളൊരു ശരിക്കും ഒരു സർവീസ് തന്നെയല്ലേ. നെക്സ്റ്റ് ഓരോരോ ജനറേഷനെ ഏതാണ് അംഗൻവാടി ചെന്നിട്ട് ക്ലാസ് എങ്ങനെ ഫസ്റ്റ് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക, ക്ലാസ് എടുക്കുമ്പോ തുടങ്ങണതാണോ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഏതാണോ ടോപ്പിക് എടുക്കുന്നത്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. കാരണം കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ ലെക്ചർ അടിച്ചിട്ട് കാര്യമില്ല, ചാർട്ട് കാണിച്ചിട്ടോ കഥകൾ പറഞ്ഞോ അവർക്ക് ക്ലാസ്സസ് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ക്ലാസ് എങ്ങനെ എടുക്കണം, നിങ്ങളെല്ലാം ഫ്യൂച്ചർ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്, തന്നെ അത് മനസ്സിലാക്കി. എന്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടേ. ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അറിയിക്കേണ്ടത്? ഞങ്ങളിപ്പോ പോയി ക്ലാസ് എടുത്താലും ആ കാര്യം എങ്ങനെ ഞങ്ങള് മിസ്സിനെ അറിയിക്കും? വീഡിയോ എടുക്കണം. അല്ല, അംഗനവാടിയിലെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കുമ്പോ ചിലടത്ത് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോ എന്താ പറയാ, എക്സാമിൻ ചെയ്യാനായിട്ട് ഇൻവിജിലേറ്റർ വരുന്ന പോലെ നമ്മൾ ആരും വരുമൊന്നുമില്ല. കാരണം ആ ടീച്ചിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് സ്വന്തം റെസ്പോൺസിബിലിറ്റി ആ. അങ്ങനെ അങ്ങ് ചെയ്യണം. ഇപ്പോഴായാലും ടീച്ചറിനോട് ചോദിച്ചിട്ട് സമ്മതിക്കുവാണെങ്കിൽ പോയി എടുക്കാവോ? ഏത് ടീച്ചറിനോടാ? ക്ലാസ് എടുക്കുമ്പോ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? അയ്യോ ഇങ്ങനെ ചെയ്തത് തെറ്റായി പോയി തോന്നി. ക്ലാസ് എടുക്കുമ്പോ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സഹായിച്ച് വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും എനിക്കൊന്നും ഓർമ്മയില്ലാത്തത്. പിന്നെ എങ്ങനെ എന്താ പറയാ, മോണ്ടിസോറി സ്കൂളിൽ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് വളരെ കുഞ്ഞൊരു ബേബി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, വളരെ അവിടുത്തെ ഏജ് കുറഞ്ഞ കുട്ടിയാ, ഒരു 3 വയസ്സ് കഷ്ടിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. 3.5 വയസ്സ് തുടങ്ങി അവിടെ, പക്ഷെ അവരുടെ പാരന്റ്സിന്റെ സ്പെഷ്യൽ ഇത് തന്നെ, ആള് ചെറുതുമായിരുന്നു. അപ്പൊ തന്നെ അതിന് ഭയങ്കര മൂഡ് സ്വിങ്ങാ, ചിലപ്പോ വീട്ടിൽ നിന്ന് വാശി പിടിച്ചൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ചില സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിന്റെ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളോട് ആ വിരോധം ഭയങ്കരമായിട്ട് കാണിക്കും. പെട്ടെന്ന് നമുക്കൊന്ന് ഓ കുട്ടി നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ഒരു ഫീല് വരും. അങ്ങനെ ആ മോൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഒരു നമ്മളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടിയല്ലേ എന്നുള്ള ആ ഒരു നമുക്ക് ആ ഒരു എംപതറ്റിക്കിലേക്ക് എംപതിയിൽ നിന്ന് അവന്റെ സ്ഥാനത്ത് നിന്ന് അങ്ങ് ചിന്തിച്ച് അതങ്ങ് ഉൾക്കൊള്ളാൻ ഇച്ചിരി പണിയായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ആള് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു, നമുക്കതൊരു ഷെയിം പോലെയൊക്കെ തോന്നും. പിന്നെ കുട്ടികളുടെ ഒരു മനസ്സല്ലേ എന്ന് വിചാരിച്ച് നമുക്കത് അത് എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. അതാണ്. അല്ലാതെ വലിയ വലിയ അബദ്ധങ്ങളൊന്നും ഇതുവരെ ദൈവം സഹായിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ അല്ലാത്ത ടീച്ചറായിരുന്ന സമയത്ത് ഒരു നല്ലൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് ഇല്ല, ആദ്യമായിട്ട് കുട്ടികളെ കാണുവാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവരുടെ യൂണിഫോം ഈ ലൈറ്റ് കളർ ബ്ലൂം ഡാർക്ക് കളർ ഇതുമായിരുന്നു. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ട് കളറായിട്ട് ഒരാളിരിക്കുന്നു. ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാൾ ഏജ് എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് സാറാന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് കയറാൻ പോയി. അപ്പൊ ആളിങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതും പിള്ളേരൊക്കെ കൂടെ ഭയങ്കര ചിരി. അത് അവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു ആക്ച്വലി. ഒത്തിരി ഏജ് ഉണ്ട്, എന്നെക്കാൾ ഏജ് ഉണ്ട്. ആള് വൈകുന്നേരം ശിശുഭവനില് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും, പകല് പോളിടെക്നിക്ക് പഠിക്കാനായിട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധം. അതാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഇന്നും ചിരിക്കുന്ന ഒരു അബദ്ധം. വേറെ അങ്ങനെ അബദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. പിള്ളേർ നമ്മളെ വല്ല കളിയാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പോളിടെക്നിക് ആകുമ്പോഴേക്കും ബോയ്സ് ആണ് കൂടുതല്, അവർക്ക് കുഞ്ഞു കുഞ്ഞു പ്രേമം ഒക്കെ നമ്മളോട് തോന്നും. അതൊക്കെ അവരെ അവരുടേതായ പ്രത്യേകമായ രീതിയിൽ നമ്മളോട് അത് എക്സ്പ്രസ് ചെയ്യും. അതൊക്കെ പിന്നെ നമ്മളത് എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. ടീച്ചിംഗ് ഫീൽഡിൽ എത്ര വർഷമായി മാം വർക്ക് ചെയ്തിട്ട്? ടീച്ചിംഗ് ഫീൽഡിൽ എത്ര വർഷമായി എന്ന് ചോദിച്ചതാ. ഈ ഫീൽഡിലോ? പഠിപ്പിക്കുന്ന ഫീൽഡാണോ ഉദ്ദേശിച്ചേ? ആ പഠിപ്പിക്കുന്ന. ഞാൻ 9th സ്റ്റാൻഡേർഡ് തുടങ്ങി ട്യൂഷൻ എടുക്കുന്ന ആളാ.
നയൻത്തിൽ എടുത്തു, ടെൻത്തിൽ പിന്നെ എടുത്തില്ല. പിന്നെ പ്രിഡിഗ്രി ആയിരുന്നു എനിക്ക്, പ്രിഡിഗ്രിക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രിഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിങ്ങിനായിരുന്നു പോയത്, ഇലക്ട്രോണിക്സ് ആയിരുന്നു. ചെങ്ങന്നൂരാ പഠിച്ചത്. അപ്പം എഞ്ചിനീയർ എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം. ടീച്ചർ എന്ന് പറഞ്ഞാൽ മാത്സ് പഠിച്ച് മാത്സിൽ പി ജി ഒക്കെ എടുത്ത് പി എച്ച് ഡി ഒക്കെ എടുത്ത് ടീച്ചർ ആകണമെന്നായിരുന്നു ആഗ്രഹം. കഷ്ടകാലത്തിന് എഞ്ചിനീയറിംഗ് കിട്ടി അച്ഛന്റെ നിർബന്ധം കാരണം, അങ്ങനെ അതിന് പോയി. അപ്പോഴും മനസ്സിൽ ടീച്ചർ ആവുക എന്നുള്ള തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിലെ സിറ്റുവേഷൻ, വീട് പണിയണമായിരുന്നു, വീട്ടിലെ സിറ്റുവേഷൻ, താഴെയുള്ള അനിയെ പഠിക്കുന്നു, ചേച്ചിയും നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ പെട്ടെന്നൊരു ജോലി, പഠിക്കുന്നതിനെ കുറിച്ച് പിന്നെ ചിന്തിച്ചില്ല. അപ്പൊ അങ്ങനെ ഗസ്റ്റ് ലെക്ചർ ആയിട്ടായിരുന്നു പോളിടെക്നിക്കിൽ, ഒരു 3 പോളിടെക്നിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇടുക്കിയിൽ 2 കോട്ടയത്ത്, അങ്ങനെ 3 സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പോളിടെക്നിക്ക് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ കുട്ടികളൊക്കെ ആയില്ലേ. അത് കഴിഞ്ഞിട്ട് 2 കുട്ടികളും ഒരുവിധം ഒരു ഏജ്, മോനൊരു 3.5 വയസ്സൊക്കെ ആയപ്പോഴാണ് നേരെ പോയി മോണ്ടിസോറി. അത് കോട്ടയത്ത് ഞാൻ മച്ചക്കരയായിരുന്നു പഠിപ്പിച്ചത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മോനൊരുതായപ്പോ ഞാൻ ഈ മോണ്ടിസോറി ജോയിൻ ചെയ്യാൻ കാരണം, ഞാൻ ഞങ്ങളുടെ സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂൾ ഒരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. ആ ഗവൺമെന്റ് സ്കൂളില് നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കുട്ടികൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകാൻ തുടങ്ങി, മലയാളം മീഡിയം ആയിരുന്നു. അപ്പം ഞങ്ങള് പൂർവ്വ വിദ്യാർത്ഥികൾ ചില ആക്ടിവിറ്റീസ് അവിടെ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ ഗവൺമെന്റ് സ്കൂളാകുമ്പോൾ IED കുട്ടികളെ അവിടെ ജോയിൻ ചെയ്യിക്കുമല്ലോ, ഗവൺമെന്റിന്റെ കുറെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികളെ ടീച്ചേഴ്സിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നപ്പുറം ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞാൽ ഏത് കാരണം അറിയാം, മോണ്ടിസോറി ഫസ്റ്റ് സ്പെഷ്യൽ സ്കൂളുകളിലാണല്ലോ ഈ ഒരു ടെക്നിക് അപ്ലൈ ചെയ്തത്. അങ്ങനെ ഞാൻ മോണ്ടിസോറി പഠിച്ചു. അപ്പൊ എന്നെ പഠിപ്പിച്ച മാഡം ആ സമയത്ത് MSW കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇതും കൂടെ എടുത്ത് മോണ്ടിസോറിയുടെ ഒപ്പം ഇതും കൂടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുട്ടികൾക്ക്, അഡോളസന്റ് ആണെങ്കിലും യൂത്തിനാണെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു. ആ സൈക്കോളജി അതിനകത്ത് വരും, നമ്മുടെ മോണ്ടിസോറിയുടെ സൈക്കോളജി ഉണ്ടല്ലോ, നിങ്ങൾ പഠിക്കാൻ പോണേ ഉള്ളൂ. അങ്ങനെ പിന്നെ അത് അതെടുത്തു. അതെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ലക്കിലി എനിക്ക് ഇപ്പൊ കുട്ടികളുടെ അഡോളസന്റ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് 2 പ്രോജക്റ്റ് കോർഡിനേറ്റർ ആയിട്ട് വിളിച്ചു. അങ്ങനെ പിന്നെ അവയർനെസ് ക്ലാസ്സസ് എടുക്കാനായിട്ട് പോകും. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പിറവത്തൊക്കെ അംഗൻവാടികളിലെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. കാരണം ഇവിടെ എറണാകുളത്ത് വിളിച്ചു ചോദിക്കുമ്പോൾ അവരെന്റെ പേര് സജസ്റ്റ് ചെയ്യും, പിറവത്ത് നിന്നൊക്കെ കോള് വരും. പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇത്ര ദൂരം ഞാൻ വരണം. അത് പിന്നെ ഇപ്പൊ അങ്ങനെ വിളിക്കാറില്ല. അപ്പൊ ഞാൻ ഇതിലും ബിസി ആയില്ലേ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, എന്റെ 2 പ്രോജക്ട് സ്കൂള് തുറക്കുമ്പോഴേക്കും അത് ലൈവ് ആവും. പിന്നെ അതിന്റെ കാര്യങ്ങൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം, നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി എത്ര നേരം ക്ലാസ് എടുക്കാൻ പറ്റുന്ന അറിയില്ല, നിങ്ങൾ ഇനി എത്ര നേരം ഇരിക്കും, കുറെ പേർക്ക് ബോർ അടിച്ചിട്ടുണ്ടാവൂലേ. ക്ലാസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് അല്ലേ എടുത്തുകൊണ്ടിരുന്നത്, അത് ഏതൊക്കെ മീഡിയത്തിലൂടെ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന ആക്ടിവിറ്റി, ഡയറ്റ് ചാർട്ടിന്റെ ആക്ടിവിറ്റി ഞാൻ കൊടുത്തിട്ടില്ല മെസ്സേജ്, അത് ഞാൻ കൊടുക്കാം. ഈ ഒരു ഇത് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി, നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ഇല്ലേ, കുട്ടികൾക്ക് ഏതെല്ലാം പ്രായത്തിൽ ഇഞ്ചക്ഷൻ ഏത് കൊടുക്കണം, പോളിയോ ഓറൽ പോളിയോ ഒക്കെ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ചാർട്ട് ഉണ്ടല്ലോ. നമ്മള് ഹോസ്പിറ്റലിൽ ഇപ്പൊ കുഞ്ഞു ബേബീസ് ഉള്ളവർക്ക് അറിയായിരിക്കും, ഒരു ബുക്ക് പോലെ തരും, അതിനകത്ത് ഉണ്ടായിരിക്കും ഇനി അടുത്ത ഇഞ്ചക്ഷൻ എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് മൊബൈലിന് മെസ്സേജ് വരും നെക്സ്റ്റ് ഇഞ്ചക്ഷൻ എന്നാണ്. ഈ ഒരു എല്ലാ പിള്ളേരുടെ അടുത്ത് ഉണ്ടാകും, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, വലുതായിട്ടുണ്ടാണെങ്കിലും എല്ലാവരുടെയും ഉണ്ടാവും. ഓക്കെ, ഞാൻ അതിന്റെ ഒരു എന്റെ ചേച്ചി നേഴ്സ് ആയതുകൊണ്ട് ചേച്ചി കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 2 മലയാളത്തിലുള്ള ചാർട്ട് ഉണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തേക്കാം. അപ്പൊ അത് അമ്മയും കുഞ്ഞും കൂടെയുള്ള കാർഡ്, അപ്പൊ അത് നിങ്ങൾ അത് ഒരു റെഫറൻസ് ആക്കി വെക്കുക, ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ചാർട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യാൻ പ്രത്യേകം എഴുതാൻ ഞാൻ പറയാം. സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടെന്നെങ്ങാനും മെസ്സേജ് വരുമ്പോഴാണ് അത് ആക്ടിവിറ്റി ആയിട്ട് മാറുന്നു. മറ്റേത് സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ്, അങ്ങനെയാണ് സാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാം, ഈ അസുഖങ്ങൾ എന്തൊക്കെയാണ്, വാക്സിൻ എടുക്കുന്നതിനുള്ള ഡീറ്റെയിൽസും എത്ര വയസ്സിൽ എടുക്കുന്നതിന് ഡീറ്റെയിൽസും അതല്ലേ വേണ്ടത്? അതന്നെ, അത് നിങ്ങളുടേതായ രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാം. ഞാൻ 2 റെഫറൻസ് തരാം, അത് ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചിയുടെ അടുത്ത് ഞാൻ കളക്ട് ചെയ്തതാണ്, അത് ഞാൻ റെഫറൻസ് ആയിട്ട് തരാം.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ കോമൺ ഡിസീസസ് ഇൻ ചിൽഡ്രൻ ആക്ടിവിറ്റി ആണോ നമ്മൾ ചെയ്യേണ്ടത്? ഡയറ്റ് ചാർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ട്, ഞാൻ അത് മെസ്സേജ് കൊടുത്തിട്ടില്ല. ചാർട്ടിൽ തന്നെ ചെയ്യണം എന്നില്ല, നോട്ട്ബുക്കിലോ പേപ്പറിലോ ചെയ്യാം. കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ക്രയോൺസ് ഒക്കെ വെച്ച് കളർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പൊ ഡയറ്റ് ചാർട്ടിൽ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, വരയ്ക്കുവാണെങ്കിൽ ക്യാരറ്റ് ഒക്കെ എല്ലാം പലതും നമുക്ക് കളറിലായിട്ട് ചെയ്യാം. പേക്ക് അല്ലെങ്കിൽ മിൽക്ക് ഒക്കെ വൈറ്റ് ആയിട്ട് തന്നെ അങ്ങനെ ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ് റൂമിൽ നിങ്ങളൊരു ഡൗട്ട് പറഞ്ഞു, നമ്മുടെ രേഷ്മ ആ ഒരു അവരുടെ ആ ഒരു പ്ലാനും ഫിറ്റ്നസ് ഒക്കെ എങ്ങനെയാ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോ, എഗ് വൈറ്റിന്റെയും എഗ് യോക്ക് മഞ്ഞയും വെള്ളയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓൺലൈൻ ന്യൂസ് വായിച്ചപ്പോ കണ്ടതാണ്, വൈറ്റും എഗ് വൈറ്റും എഗ് യോക്കും അത് കുട്ടിയുടെ വെള്ളയാണോ മഞ്ഞയാണോ ആരോഗ്യത്തിന് ഗുണകരം എന്നും പറഞ്ഞിട്ടൊരു ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയുടെ മെറ്റബോളിസം ആ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം അതായത് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പല രീതിയിലുള്ള ന്യൂട്രിയൻസ് ഉണ്ടാകും. ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മളുടെ ബോഡിയുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് കറക്റ്റ് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലാണ് നമ്മളുടെ ബോഡി ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ. നമുക്ക് ചില രോഗാവസ്ഥ ഒക്കെ വരുമ്പോഴാണ് ഈ മെറ്റബോളിസം കറക്റ്റ് ആകാത്തത്. എന്നെ സംബന്ധിച്ച് എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് എന്റെ മെറ്റബോളിസം പലപ്പോഴും പല നല്ല രീതിയിൽ നടക്കാറില്ല. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് എഗ്ഗ്. എന്റെ വീട്ടില് ഹസ്ബൻഡും കുട്ടികളും ഇതിന്റെ മഞ്ഞ കഴിക്കില്ല, ഇതിഷ്ടല്ല. പക്ഷെ ഞാൻ എഗ്ഗ് മുഴുവനായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, മഞ്ഞ കഴിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ കൊളസ്ട്രോൾ ലെവൽ വളരെ ലോ ആണ്. ഇത്രയും മഞ്ഞ കഴിച്ചിട്ടും എന്റെ കൊളസ്ട്രോൾ ലെവല് താന്നിരിക്കുക. അപ്പൊ അത് കാരണം ഈ ഒരു പ്രശ്നം കാരണം, അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ ചിലപ്പോ ചിലർക്ക് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ലെവല് കൂടുമായിരിക്കും. ഞാൻ യെല്ലോ കഴിച്ചിട്ടും എനിക്ക് ഈ പറയുന്ന ഇത് കുറവാ, പക്ഷേ എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. ഈ ശരിക്കും മഞ്ഞ കഴിച്ചാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മഞ്ഞ കഴിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും മഞ്ഞ കഴിച്ചിട്ടും എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ എന്റെ മെറ്റബോളിസത്തിന്റെ പ്രശ്നമായിരിക്കാം, ശരിയായ രീതിയിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്റെ ബോഡിയുടെ ഫങ്ഷൻ ഇത് പോകുന്നുണ്ടാവില്ല, അതായിരിക്കാം ഇത്രയും മഞ്ഞ കഴിച്ചിട്ടും എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്തത്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മുട്ടയുടെ വെള്ളയില് കലോറിയും കൊഴുപ്പും വളരെ കുറവാണ്. ഒരു വൈറ്റില് 17 കലോറി ആണ് അടങ്ങിയിരിക്കുന്നത്. കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 gram ഫാറ്റ് ആണ് ഈ വെള്ളയിലുള്ളത്. മുട്ടയുടെ വെള്ള കഴിച്ച് ഈ പറഞ്ഞ കലോറിയും കൊഴുപ്പും കൂടില്ല. അതുകൊണ്ടാണ് ഫിസിക്കൽ ട്രെയിനേഴ്സ് എപ്പോഴും വൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. ചിലർ 7 വൈറ്റ് ഒക്കെ ഒരുമിച്ച് കഴിക്കും, കാരണം കലോറി കുറവാണ്, ഫാറ്റ് കുറവാണ്. പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സ് ആണ്. പിന്നെ നമ്മുടെ അമിനോ ആസിഡ്സ് നല്ലപോലെ ഉണ്ട്, അത് നമ്മുടെ മസിൽസിന് വളരെ നല്ലതാണ്. വൈറ്റില് 11 gram പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ കൊളസ്ട്രോൾ ഒട്ടുമില്ല, അതുകൊണ്ടാണ് വൈറ്റ് എല്ലാരും പ്രിഫർ ചെയ്യുന്നത്. കൊളസ്ട്രോൾ അടങ്ങിയിട്ടില്ല. ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ് ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളവർക്ക്, അതായത് എന്താ പറയാ, പ്രോട്ടീൻ വേണം, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് എല്ലാം വേണം, പക്ഷെ ഹാർട്ട് ഇഷ്യൂ ഉള്ളവർക്ക് വൈറ്റ് കഴിക്കാം എന്നാണ് പറയുന്നത്. കാരണം ഇതിന് കൊളസ്ട്രോളിന്റെ അളവ് അത്ര അടങ്ങിയിട്ടില്ല, കൊളസ്ട്രോൾ അടങ്ങിയിട്ടില്ല. പിന്നെ ന്യൂട്രിയൻസ് പക്ഷെ കുറവാണ്. പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉണ്ട്, വൈറ്റമിൻ A, D, E, K, B, 12 അതെല്ലാം ആവശ്യത്തിനുണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പിന്നെ മഞ്ഞയിൽ കാണുന്ന പല വൈറ്റമിൻസും മിനറൽസും ഇതിൽ ഇല്ല എന്നുള്ളതുണ്ട്. ആരോഗ്യകരമായ പല ഫാറ്റും വൈറ്റില് ഇല്ല, മഞ്ഞയിൽ അത് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ BP കുറയ്ക്കുന്നു വൈറ്റ് കഴിച്ചാൽ. പൊട്ടാസ്യം ഉണ്ട് വൈറ്റില്. അപ്പം ബ്ലഡ് പ്രഷർ ഹൈ ആണെങ്കിൽ അതിനെ നോർമൽ ആക്കാൻ സാധിക്കുന്നു. പിന്നെ മഞ്ഞ, മഞ്ഞ എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആണെന്നാ പറയുന്നത്, പോഷകങ്ങളാൽ സമ്പുഷ്ടം എന്ന് പറയുന്നു. മലയാളത്തിലാണെന്നും ആളുകൾ അതിന് A, D, E, K, B വൈറ്റമിനുകൾ, പിന്നെ ധാതുക്കൾ, ദാറ്റ്സ് അയൺ, ഫോസ്ഫറസ്, സിങ്ക് ഇതെല്ലാം ഉണ്ട്, ഒമേഗ 3 ഇതെല്ലാം, അങ്ങനെ ആരോഗ്യകരമായ ഫാറ്റ്സ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ 55 കലോറിയാണ്. നമ്മൾ വൈറ്റിന് പറഞ്ഞത് 17 ആണെങ്കിൽ ഇതിൽ 55 ആണ്. പിന്നെ ബ്രെയിനിന്റെ ഹെൽത്ത്, ലിവറിന്റെ
ആക്ടിവിറ്റി ഇതെല്ലാം നല്ല പോലെ നടക്കും. മെറ്റബോളിസം നന്നായി നടക്കുന്നതാണ് പറയുന്നത്. പിന്നെ എന്താ പറയാ, ആരോഗ്യകരമായ കൊഴുപ്പ് നല്ല രീതിയിൽ, ഇതിലെ ഫാറ്റ് നല്ല ഫാറ്റാണ്, നല്ല കൊളസ്ട്രോൾ എന്ന് പറയില്ലേ. പിന്നെ നമ്മള് ഫാറ്റിന്റെ കാര്യത്തിൽ നമ്മള് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും പറഞ്ഞില്ലേ, ഇതിനകത്ത് രണ്ടും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊളസ്ട്രോളും രണ്ടും, സാച്ചുറേറ്റഡ് മോശമാണ്, നമ്മളുടെ ഹെൽത്തിന് ബാഡാന്നല്ലേ പറയുന്നത്. അപ്പൊ രണ്ടും ഇതിൽ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും. പക്ഷെ ഇത് മിതമായി കഴിച്ചാൽ, ചെറിയ അളവിൽ കഴിച്ചാൽ ഹാർട്ടിന് ഗുണം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അയൺ ധാരാളം ഉണ്ട്. അയണിന്റെ 90% വൈറ്റിനേക്കാളും മഞ്ഞയിലാണ്. വൈറ്റിന് 10% ആണെങ്കിൽ യെല്ലോയിന് 90% ആണ്. ഇനി ഉയർന്ന കൊളസ്ട്രോൾ ആണ്, 185 mg കൊളസ്ട്രോൾ ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹാർട്ടിന് ഭയങ്കരമായ ഇഷ്യൂസ് ഉള്ളവര് ഇതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്, കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു തർക്കം എപ്പോഴും ഉണ്ട്, വെള്ള വേണോ മഞ്ഞ വേണോ. അപ്പൊ രണ്ടിന്റെയും ഗുണങ്ങളായിരുന്നു എഴുതിയത്. നിങ്ങൾക്ക് ഈ ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, ലിങ്ക് അയച്ചു തരാം ക്ലാസ് റൂമിലേക്ക്. അത് മലയാളത്തിലാണ്. നമ്മളുടെ ഒരു ഹെൽത്തിനും ഇൻഫർമേഷനും എത്രത്തോളം ഇത് ശരിയാണ്, ഓരോരുത്തരുടെ ഓരോ ഒബ്സർവേഷൻ അല്ലേ. എന്നാലും മഞ്ഞ വളരെ ചെറുപ്പം തുടങ്ങി നല്ല പോലെ തന്നെ 45+ ആയി എന്റെ ഏജ് ഞാൻ കഴിക്കുന്ന ആളെ, എനിക്ക് ഇതുവരെ കൊളസ്ട്രോൾ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തൈറോയിഡില് TSH വളരെ ലോ ആണ്, പക്ഷെ T3 T4 നോർമൽ ആണ്. അതുകൊണ്ട് മെഡിക്കേഷൻ വേണ്ട, ഉപ്പ് മധുരം കുറയ്ക്കുക, അതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കപ്പ പോലുള്ള സാധനങ്ങൾ അധികം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് തന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അത് സാധാരണ TSH ലോ ആവുന്നവർക്ക് T3 T4 ഹൈ ആകും. എനിക്ക് അത് T3 T4 നോർമൽ ആയിരിക്കുക, ഇനി അത് ഹൈ ആകാം ചാൻസ്. ഇപ്പോൾ എനിക്ക് മെഡിക്കേഷൻ ഇതുവരെ അതുകൊണ്ട് തന്നിട്ടില്ല, അത് നോർമൽ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ അതിലേക്ക് പോവാം. ഞാനൊരു 9:20 വരെ ക്ലാസ് എടുക്കാട്ടോ. കാരണം ഷുഗർ എനിക്കില്ല. എനിക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ, ഷുഗർ വളരെ ലോ ആണ്, കൊളസ്ട്രോൾ എനിക്ക് നല്ലതും കുറവാ, നല്ലതും ഇല്ല എന്നാണ് എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോ കാണുന്നത്. ഓക്കെ, ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഫുഡ് ഡിസോർഡർ ആവുന്നുണ്ട്. ചിലപ്പോ ഈ ക്ലാസ്സുകൾക്കൊക്കെ ദൂരെ പോകുമ്പോഴേ നമ്മള് കയ്യിൽ എന്തെങ്കിലും നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ല, പുറത്തുനിന്ന് കഴിക്കാൻ അങ്ങനെ താല്പര്യപ്പെടാറില്ല. അതുകൊണ്ടായിരിക്കാം എന്തോ, എനിക്ക് അറിയില്ല. പിന്നെ നെക്സ്റ്റ് വൂപ്പിംഗ് കഫ്, ഫസ്റ്റ് നമ്മളുടെ കോമൺ ഡിസീസിൽ. ഇതിന് മലയാളത്തിൽ എന്താ പറയാ? യെസ്, വില്ലൻ ചുമ. ഇതുപോലെ വളഞ്ഞു പോവും, അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചുമയാണെന്നാണ് പറയുന്നത്. അത് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ബ്രേക്ക് ആകുന്നുണ്ടോ വോയിസ്? ഇല്ല മാം, ഇല്ല മാം. മെസ്സേജ്, ഇത് കുട്ടികളിലെ 5 years താഴെയുള്ള ഒരു കുട്ടികളിലാണ് പറയുന്നത്. നോൺ സ്റ്റോപ്പ് കഫ് ആയിരിക്കും, ഭയങ്കര ബ്രീത്തിങ്ങില് ഭയങ്കര ഡിഫിക്കൽട്ടി. അല്ലെങ്കിൽ ഒരു ചുമ കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരും, അങ്ങനെ ചുമച്ച് ചുമച്ച് അവര് വോമിറ്റ് ചെയ്യും. ഇത് ഭയങ്കര ഇൻഫെക്ഷ്യസ് ആണ്, അതുകൊണ്ട് സെക്ലൂഡഡ് ആയിരിക്കണം, ഐസൊലേറ്റ് ചെയ്ത് കുട്ടിയെ വെക്കണം. കാരണം വേറെ കുട്ടികളിലേക്ക് ഇത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വില്ലൻ ചുമ എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് വൺ ഡിഫ്തീരിയ. നമ്മളുടെ ത്രോട്ടിൽ വിൻ പൈപ്പ് ഉണ്ടല്ലേ, എന്തിനാ വിൻ പൈപ്പും? ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നു, ബ്ലഡിൽ നിന്നും ഓരോ ബ്രേക്ക് ഡൗൺ എല്ലാം കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് അതിലൂടെ പുറത്തേക്ക് പോകുന്നു, അതിനാണ് വിൻ പൈപ്പ്. വിൻ പൈപ്പും ത്രോട്ടിൽ തന്നെയാണ് ട്രക്ക് ചെയ്യുക. ഇതിലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ. സിംപ്റ്റംസ് ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും, പനി, ബ്രീത്തിങ്ങിന് ഭയങ്കര ഡിഫിക്കൽട്ടി. എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫെക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടില് ചെറിയ ചെറിയൊരു സെഡിമെന്റ്സ് പോലെ ഒരു മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഇത് കാരണമാണ് നമുക്ക് ഈ ബ്രീത്തിങ് ട്രബിൾ വരുന്നത്, എയർ ഇൻടേക്ക് ചെയ്യാനും എയർ പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്. കാരണം അവിടെ ബ്ലോക്ക് ആവുന്ന പോലെ മെംബ്രെയിൻ അവിടെ ഡെവലപ്പ് ചെയ്യും. ഷോർട്ട് പീരീഡിൽ തന്നെ എന്ത് നല്ല രീതിയിൽ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ കുട്ടി മരിച്ചു പോകാൻ, ബ്രീത്തിങ് നിന്ന് കുട്ടി മരിക്കാനുള്ള ചോക്ക് ചെയ്ത് കുട്ടി മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റുള്ള കുട്ടികളിലേക്ക് ഇത് പടരുകയും ചെയ്യും. നെക്സ്റ്റ് ടെറ്റനസ്.
നമ്മുടെ ബോഡിയിലൂടെ ഈ ജംഗ്സ് എൻട്രി ചെയ്യുന്ന എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അത് നെർവ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. മസിൽസിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇതാണ് പ്രൈമറി സിംപ്റ്റം. ടെറ്റനസിന്റെ പ്രൈമറി സിംപ്റ്റം വരുന്നത് ഈ ഈ ഒരു ഇതാണ്, മസിൽസിൽ ബുദ്ധിമുട്ട് വരുന്നത്. ഒരു ആകെ എന്താ പറയാ, മസിലിന്റെ ഭാഗങ്ങളിൽ നമുക്കൊരു മൂവ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ട്, എന്താ ഒരു കൊച്ചിപ്പിടുത്തം പോലെയോ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. ഈ ഒരു സമയത്ത് പേഷ്യന്റിന് ബ്രീത്ത് ചെയ്യാനായിട്ട് അഡ്വാൻസ് ഇത് കൂടുമ്പോൾ വളരെ സിവിയർ കണ്ടീഷനിലേക്ക് പോകുമ്പോഴേക്കും പേഷ്യന്റിന് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇതിന്റെ ബാക്ടീരിയ കൗഡങ് ചാണകം ഹോസ്റ്റങ് ഹോൾസിന്റെ ചാണകം അതിലൊക്കെയാണ് ഇതിന്റെ ബാക്ടീരിയ ഉള്ളത്. അപ്പൊ നമ്മള് ബെയർ ഫൂട്ടായിട്ട് ഇതൊക്കെ ചിലപ്പോ മഴവെള്ളത്തിലോ വെള്ളത്തിലൊക്കെ കലർന്ന് ഇങ്ങനെ പതരുമല്ലോ, ബെയർ ഫൂട്ടായിട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഇത് അണുക്കൾ നമ്മുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഇതിന്റെ ഇൻഫെക്ഷൻ കയറും. എന്തോ മാം, ഞങ്ങക്ക് ഹെൽത്തിൽ നിന്നൊരു ക്ലാസ് കിട്ടിയായിരുന്നു ഇപ്പൊ അടുത്ത ദിവസം. അതിപ്പോ എലിപ്പനിയെ പറ്റി ഇതേപോലെ തന്നെയാ പറഞ്ഞു വന്നായിരുന്നേ. ഇങ്ങനെ നമ്മള് ഫുഡ് വന്നിരിക്കുമ്പോ മഴക്കാല രോഗങ്ങള് വരുന്നതാണല്ലോ, അപ്പൊ അതിന് എലിപ്പനി വരുന്നത് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. അതിന് ഒരു മരുന്നിന്റെ കാര്യം അവര് പറഞ്ഞായിരുന്നു, മരുന്ന് പ്രൊവൈഡ് ചെയ്തു അവര് പറഞ്ഞിരുന്നു. അതിന് മുമ്പ് എടുക്കാനുള്ള ഒരു മരുന്നിന്റെ ഡോക്സി സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എന്നാണ് ഇപ്പം നമ്മളിപ്പോൾ നാളെ പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ മരുന്ന് തലേദിവസം തന്നെ നമ്മുടെ ഫുഡ് അതായത് ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിക്കുമല്ലോ, അതും ഇതും കൂടെ കഴിക്കാനായിട്ട് അവർ പറഞ്ഞായിരുന്നു ഹെൽത്തി. പിന്നെ മെസ്സേജ് അതിനകത്തുണ്ടായിരുന്നു, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ടി ടി എടുക്കും അല്ലെ, സിക്സ് മന്ത് കൂടുമ്പോൾ ടി ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും നമ്മളോട് ഫസ്റ്റ് ചോദിക്കും റീസെന്റ് ടി ടി എടുത്തിരുന്നോ, ടി ടി എടുത്തിട്ട് എത്ര നാളായി. നമ്മൾക്ക് എപ്പോഴും അങ്ങനെ എടുത്ത് വരുമ്പോൾ ടി ടി തരാറുണ്ട് അല്ലെ. നെക്സ്റ്റ് പോളിയോ, ഇതൊരു വൈറസ്. കുട്ടി ജനിക്കുമ്പോ നോർമൽ ആയിരിക്കണം, പക്ഷെ എന്താ പറയാ, ഈ കുറച്ചങ്ങ് കഴിയുമ്പോഴും ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഫീവർ ആണ് ഫസ്റ്റ് സൈൻ, പിന്നെ വീക്ക്നെസ് ആയിരിക്കും, ലിംസിലെ വീക്ക്നെസ്, ആ ഒരു പേശി ആ ഒരു ഭാഗങ്ങളിലൊക്കെ വീക്ക്നെസ് വരും. സംടൈംസ് പാരാലിസിസ് വരും ഹോൾ ബോഡി. ട്രീറ്റ്മെന്റ് ആകെ ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ, അതൊരു പെർമനന്റ് ട്രീറ്റ്മെന്റ് അല്ല, ആ ഒരു ഡിഫക്റ്റ് പെർമനന്റ് ആകും. ആ ഒരു കാലിനോ ഒക്കെ ഉള്ള ഒരു എന്തല് പോലെയുള്ളത് അപ്പൊ ചിലപ്പോ ഒരു കാലിനെ ആയിരിക്കും ബാധിക്കുക, ചില രണ്ട് കാലം ബാധിച്ചിട്ടുണ്ടാവും. അത് ഒരു കാലിനെ ബാധിക്കുമ്പോ ഒരു കാലം നോർമൽ ആയിരിക്കും, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഡിസൈൻ ചെയ്ത ഷൂ ഒക്കെ ഇട്ട് നടക്കുന്നതാണ്, ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കുന്നതാണ്. അപ്പൊ പോളിയോ അതാണ്. പോളിയോ പണ്ടൊക്കെ ഓറൽ പോളിയോ വാക്സിൻ തുള്ളി മരുന്നായിട്ട് വായിലൂടെ കൊടുക്കുമായിരുന്നു, ഓറലി കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത് ഇഞ്ചക്ഷനുമായി മാറിയിട്ടുണ്ട്, എമ്മ്യൂണൈസേഷൻ അതിന്റെ ഒരു ഐ പി വി എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസെൻട്രി, എക്സ്ക്യൂസ് മീ ടീച്ചർ. യെസ് ടീച്ചർ. അപ്പൊ ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നില്ലേ? ഒരു ഇയറിൽ രണ്ട് ടൈമോ അടെ വെച്ചിട്ട് കൊടുക്കുന്നില്ലേ, 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക്? അപ്പൊ അതെങ്ങനെ തുള്ളിമരുന്നായിട്ട് തന്നെയല്ലേ ഇപ്പോഴും കൊടുക്കുന്നത്? അതെ അതെ, എന്റെ മോനായപ്പോ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, ആ സമയത്ത് ന്യൂമോണിയ അങ്ങനെയുള്ളതിനൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിന് കേട്ടിട്ടില്ല. അത് ഇതിന് ഇഞ്ചക്ഷൻ അന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്ന്. അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്, അതായത് സംശയം വന്നു. സംശയം വന്നപ്പോഴേക്കും ഞാൻ എന്നിട്ട് ചേച്ചി ഓറലി കൊടുക്കുന്നുണ്ട്, ഇഞ്ചക്ഷനും ചേച്ചി അന്ന് ഗൾഫിലായിരുന്നു, ചേച്ചി നല്ലതാണ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു എനിക്ക്. പക്ഷെ തുള്ളിമരുന്ന് എപ്പോഴും കൊടുക്കണതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഈ ഓറൽ പോളിയോ വാക്സിൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തായിരുന്നു, 2 പ്രാവശ്യം 2 തുള്ളി അങ്ങനെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കൊച്ചു 6 വയസ്സാവുന്നവരെയും എല്ലാരും ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലേ, അപ്പൊ അത് കാരണം അതിനോട് എനിക്ക് വലിയ താല്പര്യം. പക്ഷെ ഇഞ്ചക്ഷൻ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോ എനിക്ക് ഇത് കൊടുക്കണോ വേണ്ടിയോ എന്നൊരു ഡൗട്ട് തോന്നി. അങ്ങനെ ചേച്ചി നഴ്സായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോ പറഞ്ഞു ഫോറിൻ കൺട്രീസിലൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, കൊടുത്തേക്ക് ഒരു റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു.
ഇപ്പൊ ഉണ്ട് ഉണ്ടെന്ന് ആരോ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇഞ്ചക്ഷൻ ഉണ്ട് ഉണ്ടല്ലേ. ഇഞ്ചക്ഷൻ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഗവൺമെന്റിലുണ്ടോ? ഓ മാം, ഗവൺമെന്റിലുണ്ട്. ഹെൽത്ത് സെന്ററിലൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് മാം. നമുക്ക് നെക്സ്റ്റ് ഡിസെന്റ്. ഡിസെന്ററി മലയാളത്തിൽ എന്താ പറയാ? വയറ് കടി എന്ന് പറയുമായിരുന്നു. ഡിസെന്ററി ലൂസ് മോഷൻ ആണ്. ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻസ് ആയിരിക്കും. സ്റ്റൊമക്കില് ഭയങ്കര പെയിൻ ആയിരിക്കും. പിന്നെ ഈ മോഷനിൽ പലപ്പോഴും പസ് പഴുപ്പ് ഉണ്ടാകാം. ബ്ലഡും കാണാം, ബ്ലഡ് സ്ട്രെയിനും പസ്സും കാണാം. പേഷ്യന്റ് ഭയങ്കരമായിട്ട് വീക്ക് ആവും. കാരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കുവാണല്ലോ, ബോഡിയിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടേയിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ മെഡിക്കൽ എയ്ഡ് കൊടുക്കണം എന്നാ പറയുക. ഇപ്പൊ ഏത് ടൈപ്പ് ഡീഹൈഡ്രേഷൻ ആണെങ്കിലും, വോമിറ്റ് ചെയ്തുള്ള നമ്മളുടെ ഡീഹൈഡ്രേഷൻ ആണെങ്കിലും, ഭക്ഷണം കഴിക്കാതെ ഇരുന്ന്, വെള്ളം കുടിക്കാതിരുന്നുള്ള പ്രശ്നമാണെങ്കിലും, ലൂസ് മോഷൻ കൂടിയാണെങ്കിലും, യെസ് ഒ ആർ എസ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് ഒ ആർ എസ്. നമുക്ക് ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ അത് കുറെയൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ ഒ ആർ എസ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒ ആർ എസ്. അടുത്തത്, ഇപ്പൊ കുറച്ചിടങ്ങളിൽ പടർന്നു കാണുന്ന ഒരു അസുഖം ജോണ്ടിസ്. അത് വന്നു കഴിഞ്ഞാൽ കുറെ കാലം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാം. ഫുഡിന്റെ കാര്യത്തില് ഉപ്പ് കുറച്ച്, ഞാൻ എന്റെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ, രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ കുറെ ഫുഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ഉപ്പ് അധികം പാടില്ല, മധുരം, പിന്നെ നോൺ ഫുഡ് കുറെ നാളത്തേക്ക്, പിന്നെ കുമ്പളങ്ങയില്ലേ അതൊന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞു. കുറെ ഒരു കൊല്ലത്തേക്ക് കഴിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എനിക്ക് കുറച്ച് കൂടുതലായി, ഒരു രണ്ട് മാസം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, പിന്നെ നോർമലായി. അപ്പൊ ഫുഡ് നന്നായി കൺട്രോൾ ചെയ്യാൻ പറയും. അവര് പറയുന്ന ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ചീര, ഇലക്കറികളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. അതൊക്കെ ഒഴിവാക്കി ആ സമയത്ത്. ആട്ടുംപാലും നല്ലതാണ്, ബാർലി വെള്ളം. കുറേ കൺസ്ട്രക്ഷൻ കൺസ്ട്രെയിൻസ് വരും. പിന്നെ അതുപോലെ തന്നെ ലോങ് ടേമിൽ ശ്രദ്ധിക്കണം. അതായപ്പോ വൺ ഇയറിന്റെ കാര്യം രമ്യ പറഞ്ഞത്, ലോങ് ടേമിൽ ശ്രദ്ധിക്കണം. ഹെപ്പറ്റൈറ്റിസ് എ ബി ഒരെണ്ണം ഇൻഫെക്ഷ്യസ് ആണ്, മറ്റത് ഒരെണ്ണം സിവിയർ കണ്ടീഷനും ഒരെണ്ണം അത്ര ഇഷ്യൂ ഇല്ലാത്തതും. അതാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ ബി എന്നൊക്കെ പറയുന്നത്. ബ്ലഡിലെ പല ജംസ് വരുമ്പോ, പിന്നെ ബോഡി വേസ്റ്റ് അങ്ങനെയൊക്കെ അതിലൊക്കെ ഉണ്ടാവുന്ന ജംസിൽ നിന്നാണ് ഇത് പകരുന്നത്. ഇത് ലിവറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ജോണ്ടിസ്. മെഡിക്കൽ എയ്ഡ് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ കണ്ണിലിങ്ങനെ മഞ്ഞ നിറം. പിന്നെ പണ്ട് ആൾക്കാരെ ചെക്ക് ചെയ്യുമായിരുന്നു, യൂറിൻ എടുത്ത് അതിനകത്ത് ചോറോ അരിയോ അരിമണിയോ ഇട്ട് വെക്കും, അതിന്റെ കളറ് ചേഞ്ച് ആവുകയാണെങ്കിൽ. അങ്ങനെയൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്യുമായിരുന്നു. എന്റെ അച്ഛമ്മയൊക്കെ ചെറുപ്പത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, ചോറും വെച്ചിട്ട് വെക്കും ഇപ്പോ. ഹെപ്പറ്റൈറ്റിസ് ഇവിടെ കേരളത്തില് നടക്കുന്നുണ്ട്, പറയുന്നുണ്ട്. വെള്ളം തിളപ്പിച്ചത് വേങ്ങൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് വാട്ടർ അതോറിറ്റിയുടെ ശരിയായ രീതിയിൽ അവര് വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാതെ പമ്പ് ചെയ്തെടുത്ത ആ വേങ്ങൂര് എന്ന് പറഞ്ഞ പേരിപ്പാവൂര് വേങ്ങൂര് ജോണ്ടിസ് പടർന്നതാന്ന് പറഞ്ഞു. ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോ ഫസ്റ്റ് ഇയർ ചെന്നപ്പോ ബോയ്സ് ഗേൾസിന് ഹോസ്റ്റൽ വഴിയാക്കില്ല, ഗേൾസിന് മാത്രം കണ്ടേ ഉള്ളൂ. ബോയ്സ് ഇങ്ങനെ പെയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പൊ ഏതോ ഒരു സ്ഥലത്ത് പെയിങ് ഗസ്റ്റായി നിന്നിരുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ജോണ്ടിസ് പിടിച്ചു. അന്ന് കോളേജ് അടച്ചിടേണ്ട അവസ്ഥയൊക്കെ വന്നു. ജോണ്ടിസും എലിപ്പനിയും കൂടെ ഒരുമിച്ചും വന്നവരുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലിവർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബോഡിയിലെ. അത് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാതെ വരും. ഒരു ഇൻഫെക്ഷൻ വരുമ്പോ ഫസ്റ്റ് ലിവറിനെയാണ് ബാധിക്കുന്നത്. കാരണം ലിവറിലൂടെയാണ് എല്ലാം പോകുന്നത്. നമ്മൾ കഴിക്കുന്ന വെള്ളം, കുടിക്കുന്ന എന്തെങ്കിലും, പിന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് എല്ലാം ചെന്ന് അഫക്ട് ചെയ്യുന്നത് ലിവറിനെയാണ്. ഓക്കെ, അപ്പൊ ലിവർ അത്രത്തോളം ജോലി എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ലിവറിന്റെ ഫങ്ഷൻ ശരിയല്ലാതായി വരുന്നു. ചിലപ്പോ പേഷ്യന്റ് മരിക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. അപ്പൊ ട്രീറ്റ്മെന്റ് ശരിയായ രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഇത് സംശയം തോന്നുമ്പോ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഡയറ്റ് കറക്റ്റ് ആക്കുക, അതാണ് ലോങ് ടേമിൽ ഇത് ചെയ്യുന്നത്. ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ,
പിന്നെ ആൾക്കഹോളും അതുപോലെ തന്നെ ചില ഫുഡും എല്ലാം അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ എടുക്കുമ്പോൾ ഒരിക്കലും സ്മോക്കിംഗ് ഡ്രിങ്കിങ് പാടില്ല. പിന്നെ ഷുഗർ ഇപ്പൊ അതിൽ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, ആ ഡയറ്റിലെ കുറച്ചുകൂടെ കൺട്രോൾ വേണം. അങ്ങനെ അങ്ങനെ നമ്മളുടെ ഡാമേജ്, കാരണം ബ്ലഡ് സെൽസ് എല്ലാം ഡാമേജ് ആവുകയാണ് ജോണ്ടിസ് വരുമ്പോൾ, ആ ഡാമേജ് എല്ലാം മാറ്റി ക്ലിയർ ആയി ലിവർ നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നവരെ ലോങ് ടേമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോണ്ടിസ് വരുന്നത്. മാം പിന്നെ മഞ്ഞപ്പിത്തത്തിന് കീഴാന്നില്ലേ മാം? അത് കേട്ടിട്ടുണ്ട്. പാലില് അരച്ച് കഴക്കി കുടിക്കുക, പിന്നെ ആയുർവേദ ട്രീറ്റ്മെന്റിൽ അത് കീഴാന്നില്ല ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്റെ അനിയന് ഇതുപോലെ വന്നിട്ട് കുറച്ച് കൂടുതലായിപ്പോ ഒന്ന് കുറയാൻ വേണ്ടിട്ട് ആയുർവേദമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത്. അപ്പോ പ്രഗ്നന്റ് ആയിരിക്കും പറ്റില്ലല്ലോ, അപ്പോ ഞാനപ്പോ അത് ചെയ്തില്ല ആ സമയത്ത്. അപ്പോ അനിയൻ അങ്ങനെ ചെയ്തിട്ട് ഒരു ഒരാഴ്ചത്തോളം ചെയ്തു, എന്നിട്ട് മാറി. അപ്പോ പിന്നെ നോർമലായി, പെട്ടെന്ന് വ്യത്യാസമായി. അപ്പൊ അവര് ഈ കീഴാന്നല്ലി കുറെ ഉണ്ട്, കുറെ കണ്ടന്റ്സ് ഉണ്ട്, അതിൽ മെയിൻ ആയിട്ട് കീഴാന്നല്ലിയാണ് ഉപയോഗിക്കാന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ മലേറിയ, കൊതുക് പരത്തുന്നല്ലേ, അനോഫിലസ് കൊതുകാണ് ഈ മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ട് അങ്ങനെയുള്ള കൊതുകുകൾ കടിക്കുമ്പോൾ ആ അണുക്കൾ നമ്മുടെ ബ്ലഡിലേക്ക് കയറുന്നു, അങ്ങനെ ആർ ബി സി സിവിയർ ഹെഡ് ഏക്ക് ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ട് വരുന്ന പനി, ബോഡി വല്ലാതെ വീക്കാവുക, ഒക്കെയാണ് കോമൺ സിംപ്റ്റംസ്. അപ്പോൾ കൊതുകിൽ നിന്ന് നമ്മളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം. യെസ്, ഫീമെയിൽ മോസ്കിറ്റോ, ഫീമെയിൽ അനോഫിലസ്. ഇത് നമുക്ക് ഇൻസെക്ട് റിപ്പല്ലൻ്റ് യൂസ് ചെയ്യാം. പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അവര് രജിസ്റ്റർ, അതായത് എൻവയോൺമെന്റിന്റെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില ക്രീമുകൾ ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് ലോങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വെച്ചിട്ട് അവരുടെ കയ്യിലും പുറമെ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള ബോഡി പാർട്സിൽ ആ ക്രീം പെരട്ടും, കൊതുക് അവിടെ വന്ന് കടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്തോ സ്പർശനം എന്തോ സിജി ഇട്ടിട്ടുണ്ട്. ഇ പി രജിസ്ട്രേഷൻ ഉള്ളത്, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ രജിസ്ട്രേഷനുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം. പിന്നെ ലോങ് ആയിട്ടുള്ള അത് ഡ്രസ് ഇടുക, പിന്നെ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക. കൊതുകിനെ വീട്ടിലേക്ക് കടത്താത്ത രീതിയിലുള്ള നമുക്ക് പറ്റുന്ന എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ായിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് ഉപയോഗിച്ച് ഇതിൽ നിന്നും മാറാം, അല്ലാതെ വേറെ ഒരു മാർഗങ്ങളില്ല. നമ്മുടെ ക്ലാസ്സിലാന്ന് തോന്നുന്നു ആരോ ടൈഫോയിഡ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, എനിക്ക് ആരാ ഓർമ്മ കിട്ടുന്നില്ല. ക്ലാസ്സിലോട്ടോ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നോ, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, ടൈഫോയിഡ് ആയിരുന്നു, ഞാൻ കുറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, ആരാ പേര് എനിക്ക് കിട്ടുന്നില്ല. ടൈഫോയിഡ്, കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടർ ഇതിലൂടെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ആകുന്നത്. പിന്നെ ഡസ്റ്റ് അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്, മലിനമാക്കപ്പെട്ട ഇങ്ങനെയുള്ള മീഡിയത്തിലൂടെയാണ് ഈ ഡിസീസ് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നത്. ഫ്ലൈസ് ആണ്, ഈച്ചകളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണം. ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, ബ്ലീഡിങ് ഇതൊക്കെയാണ് ഇതിന്റെ സിംപ്റ്റംസ്. ചിലപ്പോൾ ലൂസ് മോഷൻ വരാം, വോമിറ്റിംഗ് ഉണ്ടാകാം, എല്ലാം ഡ്രൈ ആവും, ലിപ്സും നാക്കും ചുണ്ടും എല്ലാം ഡ്രൈ ആകും. ഇതിങ്ങനെ കുറെ ദിവസം ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയണേക്കാം. ടൈഫോയിഡ് വന്നു കഴിഞ്ഞു 3-4 weeks ഇത് ലാസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ മീസിൽസ്. മീസിൽസ് ഒരു അഞ്ചാം പനി അല്ലേ, എയർബോൺ റെസ്പിറേറ്ററി, നമ്മുടെ വായിൽ നിന്നും ഡ്രോപ്ലെറ്റ്സ് തെറിക്കുമ്പോൾ അങ്ങനെ സലൈവ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ സലൈവ ടച്ച് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഇത് മീസിൽസ് സ്പ്രെഡ് ആകുന്നത്. സ്കൂൾ ചിൽഡ്രനിൽ കോമൺ ആണ്, കാരണം കുട്ടികളല്ലേ, അവർക്ക് അറിയില്ലല്ലോ ഫ്രണ്ട്സുമായിട്ടൊക്കെ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് വരുന്നത്. ഇതൊരു വൈറസാണ് ഉണ്ടാകുന്നത്. ബിഗിനിങ്ങില് ഭയങ്കര കോൾഡും കഫും ഫീവറും ഒക്കെ ആയിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡ് സ്പോട്ട് പോലെ വരും. പിന്നെ ഇതിന് ഇമ്മ്യൂണൈസേഷനും ഉണ്ട് മീസിൽസിന് അഗേൻസ്റ്റ് ആയിട്ട്. അടുത്തത് കോളറ, വെള്ളം ഭയങ്കരമായിട്ട് അതിന്റെ വേറൊരു വെർഷനാണ് ഇപ്പൊ ഈ കുട്ടികളിൽ കണ്ടുവരുന്ന തക്കാളിപ്പനി. അതും ഓൾമോസ്റ്റ് സെയിം തന്നെ പറയാം, പക്ഷെ അതൊരു ഒരു
ഈ റീസെന്റ് അല്ലേ തക്കാളിപ്പനി കണ്ടു തുടങ്ങി? റീസെന്റ് എന്ന് പറഞ്ഞ ഒരു 10 ഇയേഴ്സിനുള്ളിലാണ് നമ്മള് തക്കാളിപ്പനി. ഇതേ തന്നെയാണ്, സിംറ്റം തന്നെയാണ്. റെഡ് കളർ വന്ന് ഇങ്ങനെ, പിന്നെ അത് ബ്ലാക്ക് ആയി, ഇങ്ങനെ ചിക്കൻ സ്മോൾ ബോക്സ് വന്ന പോലെ തന്നെ പൊടിഞ്ഞു പോണ ഒരു. എന്റെ മോന് 10 മന്ത്സ് ആയപ്പോ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ കരപ്പൻ എന്ന രീതിയിൽ അങ്ങനെ മാറി. ആയുർവേദമൊക്കെ ചെയ്ത് പിന്നെ ഹോമിയോ ഒക്കെ ചെയ്തിട്ടാണ് അത് മാറിയത്. ആയുർവേദം ചെയ്യുമ്പോൾ സ്കിൻ ക്ലിയർ ആവും. ഈ സോക്സ് ഇട്ട പോലെ കാലിന്റെ മുട്ടിന് താഴേക്ക് മാത്രം, പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ചുമന്ന്. അപ്പൊ ആദ്യം ഡോക്ടർ പറഞ്ഞു കൊതുക് കടിച്ചതന്ന്. അപ്പൊ എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല, കൊതുക് കടിച്ചു. പക്ഷെ അതിങ്ങനെ ചുവന്ന് 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 ഇങ്ങനെ ഇങ്ങനെ വരും. അതെ അതെ, കോളറ ബാക്ടീരിയൽ ആണ്. അതെ അതെ, ശരിയാ. കുട്ടിക്ക് പാല് കുടിക്കാനും ബുദ്ധിമുട്ട് വരും, ഫീഡ് ചെയ്യുമ്പോ അവർക്ക്. രണ്ട് മക്കൾക്കും വന്നായിരുന്നു. എനിക്ക് പിന്നെ അതൊരു സ്കിൻ അലർജി പോലെയാ പിന്നെ തോന്നിയത് കേട്ടോ. കാരണം വെച്ചാല് സോക്സ് ഇട്ട പോലെ മുട്ടിന്റെ താഴേക്ക് ഇവിടുത്തെ പെട്ടെന്ന് മാറി, പക്ഷെ കാലിനെ മാറുന്നില്ല. അത് പക്ഷേ ഭയങ്കര ഇമ്മ്യൂണിറ്റി ഡൗൺ ചെയ്യുന്ന ഒരു അസുഖമാണ്. അതിനുശേഷം ഭയങ്കര അസുഖങ്ങളായിരുന്നു. അത് എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം? നമുക്കപ്പോ ഈ പല പല അഭിപ്രായങ്ങൾ പല ഭാഗത്തുനിന്നും വരുമല്ലോ. കരപ്പനാണെന്ന് കുറച്ച് പ്രായമായ ആൾക്കാർ പറയാം, അങ്ങനെ ബാലവൈദ്യം കാണിച്ചു. അപ്പൊ അത് ഭയങ്കര ചടങ്ങൊക്കെ ആയിരുന്നു. ഇങ്ങനെ തലേ ദിവസം വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ അരിക്കാടിയില് മിക്സ് ചെയ്ത് തേപ്പിച്ച്. അപ്പൊ അത് പക്ഷെ നല്ല ക്ലിയർ ആയി സ്കിൻ. പക്ഷെ ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ഫുഡില്. റൈസിന്റെ ഐറ്റംസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഗോതമ്പ് നട്സ് അങ്ങനെയുള്ള മിക്സഡ് സംഭവങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. നോണൊന്നും കൊടുക്കാൻ പാടില്ല. 10 മന്ത്സ് നമ്മൾ നോണൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടോ. പക്ഷെ കൊച്ചിന് അരിയുടെ മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, വേറൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തപ്പോ ഇത് വീണ്ടും വന്നു. വീണ്ടും അത് ഒരു കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തു, ക്ലിയർ ആയി. സ്റ്റോപ്പ് ചെയ്തപ്പോ വീണ്ടും വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവനങ്ങ് എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ടുണ്ടാവുമായിരിക്കും. ഒരു ഹോമിയോ കാണിച്ചു, ഒരു 2 ഡോസ് എന്തോ മരുന്ന് കൊടുത്തപ്പോ പിന്നെ അത് വന്നില്ല. പിന്നെ ഞാൻ പതുക്കെ കുട്ടിക്ക് എല്ലാ ഭക്ഷണവും കൊടുത്തു തുടങ്ങി. പിന്നെ അങ്ങനെ ഓരോന്നുമായിട്ട് അഡ്ജസ്റ്റഡായി അലർജിയിൽ നിന്നൊന്നും നോക്കാറില്ല. അപ്പൊ എന്നാലും സ്കിന്നിന് ഇപ്പോഴും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആൾക്ക് ഉണ്ടാവാറുണ്ട്. ഇവിടെ മക്കൾക്ക് വന്നിട്ട് തക്കാളി പോലെ കാലിന്റെ അടിയിൽ ഫുള്ള് വന്ന് അത് തൊലി പൊളിഞ്ഞിങ് പോരും. നിലത്ത് കാല് വെക്കാൻ സമയമില്ല, എടുത്തോണ്ട് നടക്കണം. അത്രയും സിവിയർ ആയിരുന്നു. രണ്ടാമത്തെ മോപ്പായിരുന്നു കൂടുതൽ വന്നത്. രണ്ടുപേർക്ക് ഇമ്മ്യൂണിറ്റി അങ്ങ് ഡൗൺ ആയി. പിന്നെ ഒരു 1 ഇയർ എടുത്തു, പിന്നെ വീണ്ടും ഒന്ന് ബോഡി മേക്ക് ചെയ്ത് വരാനായിട്ട്. നിങ്ങൾ പുറത്തെന്തോ ആയിരുന്നില്ലേ, അവിടെ വെച്ചായിരുന്നോ? അല്ലല്ല, നാട്ടിലേക്ക് വന്ന്. കൊറോണ ടൈമിൽ നാട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളാണ്. കൊറോണ ഉണ്ടായി, അതിനുശേഷം തക്കാളിപ്പനി, എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു. നമുക്ക് കുട്ടികൾക്ക് വരുമ്പോ നമുക്ക് ആദ്യം എന്താ ചെയ്യാന്നൊരു കൺഫ്യൂഷൻ. കോളറ ഇപ്പൊ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല അല്ലേ. തക്കാളിപ്പനി പിന്നീടും വരുമോ ടീച്ചർ? ഒരു പ്രാവശ്യം വന്ന കുഞ്ഞിനെ പിന്നീടും വരുമോ? ഞാൻ കേട്ടിട്ടില്ല. എന്റെ കൊച്ചിന് അത് വന്നാണോ വന്നെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ആ മെഡിസിൻ എടുക്കാത്ത സമയത്ത് വന്നു വീണ്ടും. പക്ഷെ തക്കാളിപ്പനി രണ്ടാമത് വരുമെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വന്നില്ല, ഒരു വട്ടേ വന്നുള്ളൂ. ആണോ? നമുക്ക് ചിക്കൻ പോക്സ് ഒക്കെ വരില്ല എന്നൊക്കെ പറയാം, പക്ഷെ റയർ കേട്ടിട്ടുണ്ട് വന്നു എന്നൊക്കെ. കോളറ ബാക്ടീരിയൽ ആണ്, ഭയങ്കര ഡയറി ആയിരിക്കും, ലൂസ് മോഷൻ, ഡീഹൈഡ്രേഷൻ. പതുക്കെ പതുക്കെ വേണമെങ്കിൽ മരിച്ചു പോകാനുള്ള ചാൻസ് വരാം. ഇതൊരു എപ്പിഡമിക് ആണ്, പകർച്ചവ്യാധി. വിപ്രിയോ കോളറ എന്നുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണ് ഇതിനെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിനെയാണ് ഇത് ബാധിക്കുന്നത്, ചെറുകുടൽ. അത് ഫുഡിലൂടെ, വെജിറ്റബിൾസ്, ഡ്രിങ്കിങ് വാട്ടർ, ഇതെല്ലാം നല്ല ക്ലീൻ അല്ലെങ്കിൽ ഇങ്ങനെ അസുഖം വരാം. ഭയങ്കര വൊമിറ്റിംഗ് ആയിരിക്കും, ലൂസ് മോഷൻ ആയിരിക്കും, ഭയങ്കരമായിട്ട് ദാഹം. ഇതിന്റെ ഒരു കോമൺ സിംപ്റ്റംസ് ആണ്. കാരണം ബോഡി ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ തേഴ്സ്റ്റ്, ഭയങ്കര ദാഹം ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് ഒരെണ്ണം പറഞ്ഞിട്ടില്ല, മംസം അറിയാലോ, നമ്മള് പറഞ്ഞിരുന്നു മുണ്ടിനീര്. അത് കൂടെ നമുക്ക് ഇതിനകത്ത് അത് നമ്മുടെ ഇവിടെയുള്ള ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യുന്ന രസമാണ് മംസം എന്ന് പറയുന്നത്. അതുകൂടെ ഞാനൊന്ന് പറഞ്ഞു മാത്രം, കാരണം മംസിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഇമ്മ്യൂണൈസേഷൻ എടുക്കാറുണ്ട്. ഈ ചാപ്റ്റർ തീരുവാണ്. ഫീവർ അല്ലേ, എം എം ആർ വാക്സിൻ, മീസിൽസ്, മംസ്, റുബല.
അതൊരു 15 മന്ത്സിനും 2 ഇയേഴ്സിനും അടയ്ക്കാൻ തോന്നുന്നു അതെടുക്കുന്നത്. ന്യൂബോണിന് ആദ്യം കൊടുക്കുന്നത് BCG അല്ലെ, 15 ഡേയ്സ് ആകുമ്പോഴേക്കും ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കും, പിന്നെ 6th week ആകുമ്പോൾ DPT വീണ്ടും പോളിയോ, അങ്ങനെ പറ കുറെ അത് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. DPT എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ പെർട്ടൂസിസ് ടൈഫോയിഡ്, പെർട്ടൂസിസ് വില്യൻ ചൊമ്മയാണ് പിക്ക് ഓഫ് നമ്മൾ പറയും. ഇതെല്ലാം കോമൺ ആണ് കുട്ടികളുടെ ഇടയിൽ. പക്ഷേ നമ്മളുടെ മുമ്പിൽ വരുന്ന സ്റ്റുഡൻസിന് ഇതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ വരുവാണെങ്കിൽ, ഡിസീസിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിലാണ് ഇത് വരുമ്പോൾ കുട്ടിക്ക് ഇതാണോ എന്നൊരു സംശയം നമുക്ക് തോന്നി നമുക്ക് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പാരന്റ്സിനെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുട്ടിയെ പെട്ടെന്ന് തന്നെ മെഡിക്കേഷൻ വേണ്ടതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കൊടുക്കാം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. പിന്നെ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ നല്ല ക്ലീൻ ആയിരിക്കണം. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് അസുഖമായിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നതെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യാം, പാരന്റ്സിനെ ഇൻഫോം ചെയ്യാം, അവർക്ക് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യുക. സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കണം, കുട്ടിക്ക് വേണ്ടുന്നതും കൊടുക്കണം. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് ആൻ അവർ സാറിന്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് നേരം കൂടെ ക്ലാസ് എടുത്തത്. ഓക്കെ, നമുക്ക് എന്നാ വൈകപ്പ് ചെയ്യാം, പിന്നെ കുറെ കഥകളും കേട്ടു അല്ലേ. തയ്യാറാക്കൂലേ, അപ്പൊ ഈ ഇഞ്ചക്ഷൻ കാര്യങ്ങൾ എഴുതണോ? ഇഞ്ചക്ഷൻ പിള്ളേർക്ക് എടുക്കുന്ന ഇഞ്ചക്ഷന്റെ ഒക്കെ എഴുതണോ? അതാണല്ലോ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ആ ചാർട്ട്, വാക്സിനേഷന്റെ ചാർട്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലില് അവര് ഈ വിറ്റാമിൻ എയുടെ കാര്യം മെൻഷൻ ചെയ്യുന്നില്ല, അത് ഗവൺമെന്റിൽ മാത്രമാണ് കൊടുക്കുന്നത്. അതെ അതെ, അതിനകത്തൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല, അത് ഗവൺമെന്റിൽ മാത്രമാണ് വിറ്റാമിൻ എ ഉള്ളൂ. നമ്മളിപ്പോ പ്രൈവറ്റിൽ പോയാൽ കിട്ടില്ല വിറ്റാമിൻ എ, അത് ടിൽ 5 ഇയേഴ്സ് ആണ്, 6 മന്ത്സ് എടുക്കും. ഹെൽത്ത് സെന്ററിൽ ഉണ്ട്, ഗവൺമെന്റിൽ ഉണ്ട്, പക്ഷെ പ്രൈവറ്റിൽ ഇല്ല. ഗവൺമെന്റ് അല്ലേ ഹെൽത്ത് സെന്റർ, അവിടെ ഉണ്ട്. ഞങ്ങൾ കാരണം ഇവിടെ Thank you, ma'am.